എല്ലാം ഈശ്വരൻ കൃപ ചെയ്തു സുവിശേഷത്തെ സ്നേഹിച്ച് ഉപവിഷ്ടരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും അനശോർണ യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം അർദ്ധരാത്രിയിലെ സഹായകൻ ഒന്നുകൂടെ പറയാം പ്രസംഗത്തിൻ്റെ പ്രമേയം അർദ്ധരാത്രിയിലെ സഹായകൻ ഉപോത്ബലകം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ ഏതാനും വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ശേഷം പ്രാർത്ഥന ഫലിക്കും എന്നുള്ളതിന് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ പ്രധാനമായും സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരസ്പര നിബദ്ധരായ മൂന്ന് സ്നേഹിതന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട് സമയം അർദ്ധരാത്രി നിശയുടെ നിശബ്ദതയിൽ നിഷീഥിനി ആകവേ കുളിരണിഞ്ഞുറങ്ങുന്ന വേളയിൽ വിശന്ന് വിവശനായി വരുന്ന ഏകാന്തനായ അതിഥി അതിഥിയെ സ്വീകരിക്കുവാൻ സൽക്കരിക്കുവാൻ മനസ്സുണ്ട് എങ്കിലും അവന് ആവുന്നിൽ ആവുന്നത്ര ഉപചരിക്കുവാൻ വകയില്ലാതെ വിഷമവൃത്തത്തിൽപ്പെട്ടുപോയ ആതിഥേയൻ അതിഥിയെയും ആതിഥേയനെയും ഒരുപോലെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന സമ്പന്നനായ മൂന്നാമതൊരു സ്നേഹിതൻ ഇങ്ങനെ പരസ്പര നിബദ്ധരായ മൂന്ന് സ്നേഹിതന്മാരെയാണ് ഇവിടെ യേശു ക്രിസ്തു അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ സഹായിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതനായ ഈ സഹായകനെക്കുറിച്ച് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്ര പ്രസംഗത്തിൻ്റെ ഉപശേഷയങ്ങൾ ഇങ്ങനെയായിരിക്കും ജീവിതത്തിൻ്റെ അർത്ഥ സോറി ചരിത്രത്തിൻ്റെ അർദ്ധരാത്രിയിലെ സഹായകൻ രണ്ട് ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിലെ സഹായകൻ മൂന്ന് ക്രൈസ്തവ സഭയുടെ അർദ്ധരാത്രിയിലെ സഹായകൻ നാല് ന്യായവിധിയുടെ അർദ്ധരാത്രിയിലെ ന്യായാധിപൻ ഈ നാല് കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു ഒന്ന് ചരിത്രത്തിലെ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ നമുക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള ലോക ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം വർഷത്തിൻ്റെതാണ് ലിഖിത ചരിത്രം ഈ അയ്യായിരം വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിന് ഒരു അർദ്ധരാത്രി ഉണ്ട് എന്ന് കാണാം വളരെയേറെ വിശദീകരിക്കാമെന്ന് പറയുന്ന പക്ഷം ഹെച്ച് ജി വെൽസിനെ ഇങ്ങനെ ഉദ്ധരിക്കാവുന്നതാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിന് ഒരു നൂറ്റാണ്ട് മുമ്പ് അതിഭയാനകമായ ഒരു കാലഘട്ടമായിരുന്നു രക്തസംക്ഷോഭാത്മകമായ സംഭവങ്ങൾ എവിടെയും നടന്നിരുന്നു രാജാക്കന്മാരും അതുപോലെ സമ്രാട്ടികളുമെല്ലാം അവിടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ വിശാലമാക്കിക്കൊണ്ടിരുന്നു എവിടെയും ഭീകരമായിരിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഈ കാര്യത്തെ തന്നെ അല്പം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്രിസ്തുവിനും ഒരു അറുന്നൂറ് വർഷങ്ങൾക്കാപ്പുറം അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് അയ്യായിരത്തിൻ്റെ മധ്യഭാഗത്താണ് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ബി സി അഞ്ഞൂറ് എന്ന് പറയുന്ന കാലഘട്ടം അങ്ങനെ അയ്യായിരത്തിൽ അഞ്ചായിരത്തി അഞ്ഞൂറ് വെച്ച് മുറിച്ചു മാറ്റിയാൽ നമ്മൾ ബി സി അഞ്ഞൂറിലെത്തും അതുകൊണ്ട് അഞ്ഞൂറ് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ അവഗ്രഹിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് ഇവിടെ ചരിത്രത്തിൻ്റെ അർദ്ധനാത്തിലെ സഹായകൻ എന്ന ഈ കുറിപ്പിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഒന്ന് മതമണ്ഡലം രണ്ട് രാഷ്ട്രീയ മണ്ഡലം മൂന്ന് തത്വചിന്താ മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളും എങ്ങനെയായിരുന്നു ഒന്ന് മതമണ്ഡലം മതപരമായി ചിന്തിക്കുന്ന പക്ഷം ലോകത്തിൽ നിന്നറിയപ്പെടുന്ന എല്ലാ മതങ്ങളുടെയും മാതാപിന് അപരനാമത്തിൽ വിളിക്കുവാൻ കഴിയുന്നതാണ് കർമ്മകാണ്ഡനിർഭരമായ യഹൂദമതം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രമാണങ്ങൾ യാഗങ്ങൾ എന്നിവ കൊണ്ട് സമാലങ്കൃതമായ ഒരു മതമാണ് യഹൂദന്മാരുടെ മതം അറുന്നൂറ്റി പതിമൂന്ന് കല്പനകൾ അക്കമിട്ട് എഴുതി കിട്ടിയ ഒരു പ്രമാണവും അനുഷ്ഠിക്കുവാൻ മതിയായ പഞ്ചയജ്ഞങ്ങളും അതിനനുസൃതമായിരിക്കുന്ന ധാരാളമായ ഉത്സവങ്ങളും മറ്റും മറ്റും നിറഞ്ഞ ഏറ്റവും കർമ്മപുഷ്കലമായൊരു മതമായിരുന്നു യഹൂദമതം അതിൻ്റെ ഏറ്റവും വലിയ സവിശ്യത തിളങ്ങി വിളങ്ങി ശോഭിക്കുന്നത് അതിൻ്റെ മനോഹരമായിരിക്കുന്ന സമാഗമന കൂടാരം അത് ആ ദൈവ പിൽക്കാലത്തുണ്ടായ ദൈവാലയത്തിലാണ് ഏകൂദൻ്റെ ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പ്രഥമത കാണാൻ കഴിയുന്നത് ഒരു യാഗപീഠം കത്തി എരിയുന്ന കനൽ കൊണ്ട് നിറഞ്ഞ ആ യാഗപീഠം കഴുത്തറുത്ത കാളയുടെ കഷണങ്ങൾ കട കത്തി എരിയുന്ന കനൽവേദി വേദി കഴുത്തറുക്കുവാനുള്ള കാളയുടെ മുക്കറകൾ കൊണ്ട് മുഖരിതമായ യജ്ഞവേദി മാത്രമല്ല കഴുത്തറുത്ത കാളുടെ കടു നിടം ഭയാനകമായ കത്തികൾ ഇവ കൊണ്ട് ഭയാനകമാണ് യാഗപീഠം ഈ യാഗപീഠം കാണുമ്പോൾ ഭക്തി ഇല്ലാത്തവൻ പോലും കടം വാങ്ങി കൈകൊണ്ട് നമിച്ചു പോകുന്നതാണ് അത്ര ഭയാനകമാണ് ആ യാഗപീഠം ആ യാഗംപീഠം കഴിഞ്ഞ് അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു താമ്രത്തോട്ടിയുണ്ട് അതിമനോഹരമായ അതിബൃഹത്തായ ഒരു താമ്രത്തൊട്ടി അതിനകത്ത് സമൃദ്ധമായി വെള്ളമുണ്ട് ആ താമ്രത്തോട്ടിയുടെ അടുക്കച്ചെല്ലുന്ന ഏത് മനുഷ്യനും അവനെ തന്നെ കാണാൻ കഴിയും അതുണ്ടാക്കിയിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ യഹൂദ വനിതകൾ സമ്മാനിച്ച അവരുടെ മുഖദർപ്പണങ്ങൾ കൊണ്ടാണ് കാരണം അവർ മുഖം നോക്കാൻ ഉപയോഗിച്ചിരുന്നത് ലോഹ കണ്ണാടികളാണ് ആ കാലത്ത് ലോഹ കണ്ണാടികളായിരുന്നു സുലഭം നമ്മുടെ ആറന്മുള കണ്ണാടി പോലെ അങ്ങനെയുള്ള ലോഹ ലോഹക്കണ്ണാടിയു കൊണ്ട് നിർമ്മിതമായതായിരുന്നു ഈ കണ്ണാടിക്കടൽ എന്ന് വിളിക്കുന്ന അഥവാ താമരക്കടൽ അത് ധാരാളം വെള്ളമുണ്ട് അവിടെ ചെന്നാൽ ഏത് മനുഷ്യനും അതായത് മുഖ്യ വികാരം അവിടെ ചെല്ലുന്നത് ലേവിയരും പുരോഹിതന്മാരുമാണ് ഈ ലേബർ ഇവിടെ യാഗമൊക്കെ അനുഷ്ഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ കണ്ണത്താ ഭാഗങ്ങളിൽ അവിടെ ഇവിടെ കിടക്കുന്ന രക്ത കണികകളും അവിടെ ഇവിടെ കിടക്കുന്ന മറ്റഴുക്കുമൊക്കെ കണ്ട് അവന് വെറുതെ പോകണ്ട അതിനകത്ത് വെള്ളമുള്ളത് കൊണ്ട് തൊട്ട് അത് ശുദ്ധീകരിക്കാം അതാണ് യഹൂദ മതത്തിനൊരു പ്രത്യേകതയെന്നും കൂടെ ഞാൻ വ്യാഖ്യാനിക്കുക ലോകത്തിൽ ഇതിനുശേഷം എത്രയോ കണ്ണാടികൾ ഉണ്ടായിട്ടുണ്ട് നാം അറിയുന്നത് പോലെ ഈ യഹൂദൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന കണ്ണാടി അതിനുശേഷം നേരെ ഗ്രീസിലേക്ക് ചെല്ലുന്ന കാണാം അവിടെ അഫ്രോ ഡൈറ്റ് ദേവതയുടെ ക്ഷേത്ര കവാടത്തിൽ ഈ മനോഹരമായൊരു കണ്ണാടി വച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കുറിപ്പുണ്ട് ആദ്യം നിന്നെ അറിയുക അനന്തരം ദേവനെ അറിയുക ഈ വാക്ക് വായിച്ച് ഇത്രയോ പേർ കണ്ണാടിയിൽ തന്നെ കണ്ടുപോയിട്ടുണ്ട് ഈ കണ്ണാടി പിന്നീട് ഇന്ത്യക്കാർ കടം വാങ്ങി ബൃഹസ്പതി എന്ന് പറയുന്ന ആചാര്യനാണ് ഈ കണ്ണാടി ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ അടുക്കളിൽ വിദ്യാഭ്യാസത്തിന് ചെന്ന് ദേവേന്ദ്രനെയും വിരേചനനെ എന്ന് പറഞ്ഞാൽ അസുരരാജാവിനെയും പഠിപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു കണ്ണാടി സുലഭമല്ലാത്തത് കൊണ്ട് നിങ്ങൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ചെന്ന് തന്നെ കാണണം ആദ്യം നിങ്ങളെ കാണുക പിന്നീട് ദേവനെ കാണുക ഈ തത്വത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇവിടെ കുറെക്കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ കണ്ണാടി നാരായണ ഗുരുദേവൻ കടമാകി അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഇത് പ്രതിഷ്ഠിക്കുകയുണ്ടായി അദ്ദേഹം ഉദ്ദേശിച്ചത് ആദ്യം നിന്നെ അറിയുക പിന്നെ ദേവനെ അറിയുക എന്നാണ് അതുകൊണ്ട് അന്നത്തെ മനോഹരമായിരിക്കുന്ന ഈ കണ്ണാടി പക്ഷേ ഈ മറ്റുള്ളവരുടെ എല്ലാം കണ്ണാടികൾ അവനെ കണ്ടെച്ച് വന്നതുപോലെ പോകാം യഹൂദൻ്റെ കണ്ണാടിക്കുള്ള പ്രത്യേകത അവനെ കാണുമ്പോൾ അവൻ്റെ തനിതറം ശരിക്കും മനസ്സിലാക്കാം അവൻ്റെ കണ്ണത്ത ഭാഗത്ത് കിടക്കുന്ന രക്തകണികളും അഴുക്കും മറ്റുമെല്ലാം കഴുകാനുള്ള വെള്ളം അത് സമ്മാനിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ലോക മതങ്ങളെയും യഹൂദ മതത്തെയും വേർതിരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദിഷ്ടാന്തം കൂടെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറം വരിക ഇത് കഴിഞ്ഞ് നേരെ കുറച്ചുകൂടെ മുന്നോട്ട് ഇല്ലുമ്പോൾ അവിടെ അനുഗ്രഹീതമായ സപ്തശാഖിയ ഒരു തങ്ക നിലവിളക്കുണ്ട് പങ്കൻ തെല്ലുപോലുമില്ലാത്ത തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ഏഴ് ശിഖരങ്ങളുള്ള തങ്ക നിലവിളക്ക് ആ തങ്ക നിലവിളക്കിന്റെ പ്രകാശ വലയത്തിൽ ഇരുന്നു കൊണ്ട് യഹൂദന്മാർ അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകൾ അക്കമിട്ട് വായിക്കാം ആ പ്രകാശ വലയത്തിൽ അവർക്ക് എന്തും ലഭിക്കുന്നതാണ് മനോഹരമായിരിക്കുന്ന പ്രകാശം ആ പ്രകാശ വലയം കഴിഞ്ഞ് അഥവാ നിലവിളക്ക് കഴിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോൾ തിരശ്ശീലയുടെ അടുത്ത് ഒരു ധൂമപീഠം ഇരുപ്പുണ്ട് തൂവപീഠം ആ തൂപപീഠം കഴിഞ്ഞ് തിരശ്ശീല അല്പം നീക്കിയാൽ അകത്തേക്ക് ചെന്നാൽ അവിടെ കൃപാസനമുണ്ട് ആ കൃപാസനത്തിൻ്റെ അടുക്ക ചെന്നാൽ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതാണ് ദൈവത്തിന് ക്ഷയിനാണ് അവിടെ ദൈമഭട്ടകം അവിടെ ദൈവത്തിന് ക്ഷഖയിനയുടെ തേജസ് അകത്തും നിലവിളക്കിൻ്റെ പ്രകാശം പുറത്തും രണ്ടിനെയും മറച്ചിരിക്കുന്ന തിരശ്ശീല ഇതാണ് ഗരിശീലേൻ്റെ ഈ ആലയത്തിൻ്റെ ഒരു സാമാന്യ രൂപം അപ്പോൾ ഇത്രയും മനോഹരമായൊരു മതത്തിൻ്റെ ഉടമകളാണ് യഹൂദന്മാർ കർമ്മകൾ നിർഭരമായ ഒരു മതം ഇതിൻ്റെ വെറ്റൊരു പതിപ്പാണ് ഇന്ത്യയിൽ ആര്യന്മാരുടെ മതം ആര്യന്മാർ ഒരുപക്ഷേ എൻ്റെ ചരിത്രപരമായ അറിവനുസരിച്ച് ഏഷ്യ മൈനർ ഭാഗങ്ങളിൽ നിന്ന് പ്രാചീന ഹിത്യ സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യം ഇറാനിലേക്കും പിന്നെ ഇന്ത്യയിലേക്കും കുടിയേറിയവരാണ് ഒരു വിഭാഗം ആളുകൾ ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ വന്ന ആര്യന്മാരും ഈ യാഗവദ്യ തന്നെ അനുഷ്ഠിക്കുകയുണ്ടായി യകൂദന്മാരെ പോലെ അതിന് സമാനമായ യാഗവിദ്യ അനുഷ്ഠിച്ച ആരെങ്കിലും உண்டெகில் அது ஆரியன்மார் மாத்தமானும் അവർക്കും അനവധിയായ യാഗങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചതുപോലെ സുമാർ അഴീക്കോട് പറഞ്ഞു ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ ആയിരക്കണക്കിന് യജ്ഞകുണ്ടങ്ങൾ അറുക്കപ്പെട്ട പശുക്കളുടെ ധൂമം കൊണ്ട് ഇന്ത്യയുടെ അന്തരീക്ഷം മേഘാവൃതമായി അത്രയ്ക്ക് ഭയാനകമായി അനവധി യാഗങ്ങൾ അവിടെ നടന്നിരുന്നു അവർക്കുമുണ്ട് നിലവിളക്ക് മനോഹരമായ കത്തിച്ചെടുത്ത നിലവിളക്ക് അവർക്ക് ആ നിലവിളക്ക് കൊണ്ട് യജ്ഞകുണ്ടങ്ങളിൽ നിന്ന് പുറപ്പെടുത്തുവരുന്ന എന്ന് വെച്ചാൽ യകൂതന്മാർ യാഗപീഠങ്ങളിൽ ആരാധിച്ചപ്പോൾ ഇന്ത്യയിലെ ആര്യന്മാർ യജ്ഞകുണ്ടങ്ങളിലാണ് കുഴികളിലാണ് ആരാധിച്ചത് യജ്ഞകുണ്ടമുണ്ടാക്കി അതിൽ ആരാധിച്ചിരും അപ്പോൾ ഈ എല്ലായാലും ഈ യജ്ഞകുണ്ടങ്ങളിൽ നിതരാൻ പുറപ്പെടുന്ന അഗ്നിസ്തുലിംഗങ്ങളും ഈ അവരുടെ നിലവിളക്കിറ്റിൽ നിന്ന് ലഭിച്ച ഈ പ്രകാശവും കൊണ്ട് യാതൊരു സംതൃപ്തിയും ലഭിക്കാത്തത് കൊണ്ട് ഒടുവിൽ അവർ സൂര്യനയിലേക്ക് തിരിയുന്നത് കാണാം ഒരുപക്ഷേ പ്രാചീന പേശീര മിത്ര മതത്തിൽ നിന്ന് ലഭിച്ച ആശയമായിരിക്കും ഇന്ത്യയിലെ ആര്യന്മാരുടെ മിത്ര വണക്കം അഥവാ ആരാധന അത്രയും പറയും തൽക്കാലം ഞാൻ ഈ ഭാഗം വിടുകയാണ് ലോകത്തിലെ മതങ്ങൾ ഈ മതങ്ങളുടെ അതിമനോഹരമായിരിക്കുന്ന ചിത്രമാണ് ഇവിടെ എല്ലാം ലഭിക്കുന്നത് എവിടെയും എവിടെ യും യാഗങ്ങൾ എവിടെയും എവിടെയും യജ്ഞകുണ്ടങ്ങൾ എവിടെയും എവിടെയും നിലവിളക്കുകൾ എന്നുള്ള തങ്കശോഭ അതോടൊപ്പം തന്നെ യജ്ഞകുണ്ടങ്ങളിൽ നിന്നോ അതോടൊപ്പം യാഗപീഠങ്ങളിൽ നിന്നോ ഉയർന്നു വരുന്ന അഗ്നിസ് പുലിംഗങ്ങൾ ഇവ കൊണ്ട് എവിടെയും പ്രകാശത്തിന് മതിയായ അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഈ ഒന്നാമത്തെ പോയിന്റ് വിടുന്നു രണ്ട് രണ്ടാമത് രാഷ്ട്രീയ മണ്ഡലം രാഷ്ട്രീയ മണ്ഡലം പരിശോധിച്ചാൽ ബി സി ഏകദേശം എണ്ണായിരം മുതലാണ് ഏറ്റവും സമർത്ഥന്മാരായ സമ്രാട്ടുകളെ കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അസീരൻ രാജാക്കന്മാരാണ് ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നാം അറിയുന്നിടത്തോളം അത് ശക്തമായിരിക്കുന്ന അനവധി രാജാക്കന്മാർക്ക് ജന്മം കൊടുത്തവരാണ് അസീറിയന്മാർ അസീറിയ സാമ്രാജ്യത്തിന് ജന്മം കൊടുത്തത് പ്രാചീന ബസപ്പട്ടൂമിയിൽ നാല് വോള്യങ്ങളായി കിടക്കുന്ന ഭൂഭാഗം അവിടെ നിന്ന് അസീറിയ അതിൻ്റെ വടക്ക് മേഖലയിലാണ് ആ വടക്കൻ മേഖലയിൽ എത്രയോ സാ നഗരങ്ങളുണ്ടായി രാഷ്ട്ര നഗരങ്ങൾ അങ്ങനെയുള്ള നഗര രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്ന എത്രയോ രാജാക്കന്മാരുണ്ടായി നമ്മുടെ ബൈബിളിൽ തന്നെ പേര് പറയുന്ന ചില രാജാക്കന്മാരുണ്ട് അസീറിയൻ രാജാക്കന്മാർ അതിലൊന്നാണ് തിക്ലപ്പ് ലേസർ ശൽമനേസർമ ാണ് ബൈബിൾ പറയുന്നത് പിന്നെ യസിയാവിന്റെ പർവചനം ഇരുപതിന്റെ വായിക്കുന്ന സെർഗോൺ ഒന്നല്ല അതിൽ മൂന്നാമത്തെ സെർഗോണാണ് അവിടെ എഴുതിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അനവധിയായ അസീറിയൻ രാജാക്കന്മാർ പിന്നെ നമ്മളുടെ ബൈബിളിൽ എഴുതിയിട്ടില്ലാത്തതും ചരിത്രത്തിൽ കാണുന്നതുമായ അസീറിയൻ രാജാക്കന്മാരുടെ പരമ്പരയിൽ സെൻഖറീബ് ബൈബിൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതുപോലെ എത്രയോ ഉണ്ടായി വന്നു അതിൽ അസൂർ ബാനിപ്പാൽ അസൂർ നാസിർപാൽ അത് അദ്ദേഹമാണ് ഒടുവിലത്തെ രാജാവ് ബി സി അറുന്നൂറ്റി പന്ത്രണ്ട് അസീറിയൻ സാമ്രാജ്യം സമുജ്വലമായി നിലനിൽക്കുകയുണ്ടായി ആ അസീറിയൻ സാമ്രാജ്യം വളരെയേറെ ഉജ്ജ്വലമായിരുന്നു അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വരുന്ന മറ്റൊന്നാണ് ബാബു അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ പതനം ബാബുലോണിയ സാമ്രാജ്യത്തിൻ്റെ ഉദയം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതായപ്പോൾ അന്നത്തെ അസീറിയൻ സാമ്രാജ്യത്തിന് തിരശ്ശീല വീഴുകയും ബാബിലോണിയ സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തു സമർത്ഥന്മാരായ നെബുക്കൻ നസർ അദ്ദേഹത്തിൻ്റെ മകൻ നെബോണിയ ഡസ് അദ്ദേഹത്തിൻ്റെ മകൻ ബൈബിൾ ദാനിയൽ പ്രബന്ധത്തിൽ പഠിപ്പിച്ച ബർഷ എന്നിവരാണ് രാജ്യം നയിച്ചുകൊണ്ടിരുന്നത് കുറേ കൂടെ കഴിഞ്ഞ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതായി കഴിഞ്ഞപ്പോൾ ബാബിലോണിയ സാമ്രാ രാജ്യവും തകരുകയുണ്ടായി അതിനും തിരശീല വീണു ഉയർന്നു വന്നത് പേര്ഷ്യൻ സാമ്രാജ്യം സൈറസും കോറശും അർത്ഥശ്രഷ്ടാവും അങ്ങനെ അനവധി അനവധി മഹാന്മാരായ രാജാക്കന്മാർക്ക് ചക്രവർത്തികൾക്ക് ജന്മം കൊടുത്ത് അദ്ദേഹം നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങൾ വാണൂ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബ് മേഖലയും കൂടെ കീഴടക്കിയിരുന്നു അങ്ങനെ സമൃദ്ധമായ ഒരു സാമ്രാജ്യം അവർക്കുണ്ടായിരുന്നു ഇവരെല്ലാം സമൃദ്ധന്മാരായ സമ്രാട്ടുകളും സാരഥികളുമായിരുന്നു അത് കഴിഞ്ഞാൽ അല്പം കൂടെ താഴോട്ട് വരുമ്പോൾ ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാം അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജേതാവായി വെള്ളക്കുതിരകൾക്ക് സമാനമായ വലിയ അശ്വജസേനയുമായിട്ട് കയറി വന്ന മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിന് പ്രൗഢമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ അന്ന് നിലനിൽക്കുവാൻ കഴിയാതെ ആ ഭയാനകമായി ആക്രമിച്ച് മുന്നേറിയ അദ്ദേഹത്തിൻ്റെ സമരവീര്യത്തിന് മുമ്പിൽ എല്ലാ രാജ്യങ്ങളും കെട്ടടങ്ങി കെട്ടണങ്ങിക്കൊണ്ടേയിരുന്നു ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ആർബലായിൽ വെച്ച് നടന്ന അതിഭയാനകമായ യുദ്ധത്തിൽ ദാര്യാവേശ് മൂന്നാമനെ സ്വന്തം കൈകൊണ്ട് വധിച്ചതിന് ശേഷം അലക്സാണ്ടർ പണ്ടത്തെ പ്രതികാരം തീർക്കുവാൻ അധേന ചുട്ടരിച്ചതിന് പ്രതികാരം തീർക്കുവാൻ രാജധാനിക്ക് സ്വന്തം കൈ കൊണ്ട് തീ വെച്ചപ്പോൾ അന്നത്തെ തീവച്ചപ്പോൾ സാമ്രാജ്യത്തിന് കഥയും അവസാനിക്കുകയുണ്ടായി പിന്നെ ഉദയം ചെയ്ത് നാം അറിയുന്നത് പോലെ ഗ്രേക്കർ സാമ്രാജ്യം ആ ഗ്രേക്കർ സാമ്രാജ്യത്തിന് അൽപ്പായ്സ ഉണ്ടായിരുന്നുള്ളൂ അത് നാല് കഷണങ്ങളായി മാറി അത് അറുപത്തിമൂന്ന് വരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുകയുണ്ടായി അറുപത്തിമൂന്ന് അന്നത്തെ റോമൻ കോൺസിലുകളിൽ ഏറ്റവും ശക്തനായിരുന്ന മഹാനായ പോംബി കിഴക്കൻ മേഖല മുഴുവൻ ആക്രമിച്ചു കിടക്കുമ്പോൾ മറ്റൊരു മേഖല ആന്റണി ഒടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്ടേബിയൽ നിന്ന് പിന്നീട് ചരിത്രം പറയുന്ന അനുഗ്രഹീതനായ രാ സൈന്യാധിപൻ മറ്റൊരു മേഖലയിൽ വിജയം കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി അറിയപ്പെടുന്ന അതിവിശാലമായ ഒരു സാമ്രാജ്യം ഉണ്ടായി നമ്മുടെ കർത്താവായ ശിക്സ് ജനിക്കുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് സാമ്രാജ്യ മണ്ഡലം ഇത്രയും ഞാൻ പറയുമ്പോൾ ഇതിന് വേറെ അർത്ഥം വെച്ചാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ രാഷ്ട്രീയ മണ്ഡലം ഇനി നമുക്ക് തത്വചിന്തയുടെ മണ്ഡലം തത്വചിന്താ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്ന അതിമഹത്തായ മറ്റൊരു വസ്തുതയുണ്ട് ബി സി അറുന്നൂറ് മുതൽ ലോക പ്രശസ്ത ഭൗതികാചാര്യന്മാർ തത്വചിന്തകയുടെ ആചാര്യന്മാരുണ്ടായി ഗ്രീസിലെ ഏറ്റം അറിയപ്പെടുന്നതായ സീനോ തുടങ്ങിയുള്ള ആചാര്യന്മാർ ഗ്രീക്കിലെ അയോണിക് ദാർശനികന്മാർ ഒന്നിന് പിറകെ ഒന്നായി ഉദയിച്ചത് ആ ഗ്രീക്ക് അയോണിക് ദാർശനികന്മാരിൽ അഗ്രഗണ്യനായിരുന്ന സീനോ തുടങ്ങിയ ആചാര്യന്മാർ കൂടെ കഴിയുമ്പോൾ സൂഫി ആചാര്യന്മാരിൽ നാം അറിയുന്ന ക്രിസ്തുവിന് മുമ്പേയുള്ള ക്രിസ്ത്യാനി എന്ന് വ്യവഹരിക്കപ്പെട്ട സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ ശേഷൻ പ്ലേറ്റോ പ്ലേറ്റോയുടെ ശേഷൻ അരിസ്റ്റോട്ടിൽ അങ്ങനെ ദാർശനിക മണ്ഡലത്തിൽ മുടിചൂടാ ചൂടാം മന്നന്മാരായി വിചാരിച്ച മൂന്ന് പേർ ശിഷു ഗുരു ശിഷ്യൻ ശിഷ്യൻ്റെ ശിഷ്യൻ അത് കഴിയുമ്പോൾ ഡെമോക്രീറ്റസ് പൈതഗോറസ് തുടങ്ങി ഡയോജനീസ് വരെയുള്ള ഒരു നീണ്ട പരമ്പര അവർ തന്നെയുണ്ട് അതേ കാലഘട്ടം പരിശോധിച്ചാൽ മറ്റൊരു യാഥാർത്ഥ്യം ഇതെല്ലാം ബി എസ് സി അറുന്നൂറ് മുതൽ അഞ്ഞൂറ് നാനൂറ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടം പരിശോധിച്ചാൽ ഇന്ത്യയിൽ യാജ്ഞവൽക്യൻ ഉദ്ദാലക് ആരുണി ക്ഷേതകേതു തുടങ്ങി നിരവധി നിരവധി ഉന്നം പിഴയ്ക്കാത്ത ഉൽക്കട ചിന്തകൾ കൊണ്ട് ഉന്നതിയെ കണ്ടെത്തുവാൻ ശ്രമിച്ച ഉപനിഷത്താചാര്യന്മാർ അത് കഴിഞ്ഞ് നേരെ ചൈനയിലേക്ക് ചെന്ന ലാവോസ കൺഫ്യൂഷസ് അവരും ഈ കാലഘട്ടം ത്തിലാണ് ജീവിച്ചിരുന്നത് നേരെ പേർഷ്യൻ നാടുകളിലേക്ക് വന്ന സ്വരദുഷ്ടർ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഇസ്രായേലിലെ പ്രവാചകന്മാരായ യശയ്യവ മീഖ കോശായ ഇവരെല്ലാം ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകന്മാർ ഇങ്ങനെ ഒരു കാലഘട്ടത്തെ മുഴുവനും പഠിപ്പിച്ച അതിമഹത്തായ ആചാര്യന്മാരുടെയും ധീരന്മാരായ സേനാനികളുടെയും കാലഘട്ടമായിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ചരിത്രകാരന്മാരെല്ലാം വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും സുവർണമായ ദശ എന്നാൾ ാണ് ചരിത്രന്മാർ എല്ലാവരും പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ദശയാണ് ബി സി അറുന്നൂറ് മുതൽ ഏകദേശം നാന്നൂറ് വരെയുള്ള കാലഘട്ടം പക്ഷേ ഈ കാലഘട്ടത്തെക്കുറിച്ച് അതൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിലും മറുവശത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ ഇരണ്ട അധ്യായമായിട്ടാണ് പ്രവാചകന്മാർ മനസ്സിലാക്കിയത് ഇഷ്യാവിൻ്റെ പ്രവചനം നിങ്ങൾ ഒൻപതാം അധ്യായം വായിച്ചാൽ അവിടെ ജനം ഇരുട്ടിലിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത്രയും പ്രൗഢമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ മതം മഹനീയമായി വിരാജിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയം അനുഗ്രഹീതമായി ശക്തമായി നിലനിന്നിരുന്നു എങ്കിലും തത്വചിന്താമണ്ഡലം പ്രബുദ്ധമായിരുന്നു എങ്കിലും ജനം ഇരുട്ടിലിരിക്കുന്നു എന്നവരെല്ലാം കേഴുകയാണ് ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം എവിടെയും ഇരുട്ടിലാണിരുന്നത് അതുകൊണ്ട് എവിടെയും എവിടെയും ആളുകൾ അന്ധകാരത്തിൽ ഒരുപോലെ തന്നെ നിവധിക്കുകയുണ്ടായി ആ അന്ധകാരത്തിലിരിക്കുന്ന ജനതയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് അല്പമായ വെളിച്ചമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും വെളിച്ചത്തിന് വേണ്ടി കൊതിക്കുന്ന അനവധിയായ ആളുകളെ കാണുവാൻ കഴിയും അങ്ങനെയുള്ള ചിലരെ ഞാൻ അവതരിപ്പിക്കുക ഞാൻ കഴിഞ്ഞ ആദ്യ ദിവസം ഓർപ്പിച്ചതുപോലെ അറിയപ്പെടുന്ന ലോകത്തിൽ ഏറ്റവും ഭക്തനായിരുന്ന യോബ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലയോ എവിടെയാണ് വെളിച്ചം എവിടെയാണ് വാതിൽ വെളിച്ചത്തിന്റെ അന്വേഷിക്കുകയാണ് അദ്ദേഹം അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ഭക്തിയും അദ്ദേഹത്തിന്റെ ദാനധർമാദികളും കൊണ്ട് വെളിച്ചവും വെളിച്ചത്തിന്റെ വാതിലും മനസ്സിലായില്ല അദ്ദേഹം വെളിച്ചം തേടുകയാണ് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ബി സി ആയിരത്തിൽ ഇസ്രായേലിലെ ഗാനഗന്ധർവനായ രാജാവ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ദാവീദ് പറയുന്നത് യഹോവേ ഞങ്ങളുടെ ഈ പ്രകാശ വലയമുണ്ടല്ലോ നിലവിളക്ക് ഈ സപ്തസാക്ഷിയായ തങ്കിൽ ിന്റെ പ്രകാശമോ ഷെഖൈനയുടെ തേജസ്സോ യാഗപീഠത്തിനുള്ള അഗ്നിസ്ഫുലിംഗങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമായി വെളിച്ചം തരുന്നില്ല യഹോവേ അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം അതുകൊണ്ട് ഈ ഭൗതികമായ വെളിച്ചം പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ബി സി എഴുന്നൂറ് ബി സി എഴുന്നൂറ് വരുമ്പോൾ ഇതേ ആശയം തന്നെ ഇന്ത്യയിൽ മുടങ്ങിക്കേൾക്കാം അനവധി അനവധിയായി യാഗങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായി യജ്ഞകുണ്ടങ്ങളിൽ നിന്ന് ഉദച്ചു വന്നതായ അഗ്നിസ്ഫുലിംഗങ്ങളാകട്ടെ ആയന്മാർ അവിടെവിടെയായി കത്തിച്ച് വെച്ച നിലവിളക്കിന്റെ ശോഭ അവർ അനുദിനം ഓം ദേവസ്യ എന്നുള്ള ഗായത്രി മന്ത്രേന് ഏതൊരു സൂര്യനെ നമിച്ചുവോ ആ സൂര്യനും അവർക്ക് വേണ്ടത്ര ആധ്യാത്മിക പ്രകാശം ലഭിച്ചില്ല എന്നവർ സമ്മതിച്ചു കൊണ്ട് അനന്തതിയിലേക്ക് തിരിഞ്ഞ അവർ പറഞ്ഞു അസതോ മാം സത്യമയ തമസവും മാം ജ്യോതിർഗ്യമയ മൃത്യുവും മാം അമൃതംഗമയ അല്ലെ ഈശ്വര ഇവയെല്ലാം പരാജയമാണ് അതുകൊണ്ട് ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മൃതിയിൽ നിന്ന് അമൃതിലേക്ക് നയിക്കണം അവർ സമ്മതിച്ചു ഞങ്ങൾ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോൾ ഇതേ ആശയം തന്നെയാണ് പിന്നെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനേവധി രാഷ്ട്ര ജാതീയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരാളാണ് അസൂർ ബാനിപ്പാൽ ബി സി ഏകദേശം അറുനൂറ്റി ഇരുപത്തി വരെ ഭരിച്ച അസീരൻ ചക്രവർത്തി അസൂർ ബാനിപ്പാൽ സൈന്യവിന്യാസം കൊണ്ട് സടകുടങ്ങേറ്റ സൈന്യാധിപന്മാരിൽ സമ്രാട്ടുകളിൽ സമാനതയില്ലാതെ വിരാജിച്ച അസൂർ ബാനിപ്പാൽ ജീവിതത്തിൻ്റെ സായ്നവേളയിൽ സസങ്കടം സമുന്നതനായ ദൈവത്തോട് സവിനയം പ്രാർത്ഥിച്ചതിങ്ങനെയാണ് അലയോ മഹാദേ എനിക്ക് ഒരു വെളിച്ചം നൽകി അനുഗ്രഹിക്കണം എന്നെ വെളിച്ചം കാണുവാൻ അനുവദിക്കണം അദ്ദേഹം ബി സി അറുന്നൂറ് കഴിഞ്ഞ് നാം പിന്നെയും താഴോട്ട് വരുമ്പോൾ പിന്നെ ഇതുപോലെയുള്ള ആചാര്യന്മാരെ തത്വചിന്താമണ്ഡലം ഞങ്ങളുടെ ബൗദ്ധികമായ ചിന്താഗതി കൊണ്ട് ആശയപരമായിരിക്കുന്ന ചിന്തകൊണ്ട് ഉപനിഷ അനുഗ്രഹീതമായ ഉന്നതി കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അല്ലയോ ഈശ്വര അവിടുന്ന് തന്നെ നിങ്ങളെ പ്രകാശിപ്പിക്കണം ഗ്രീസിലെ സാമോസ ദ്വീപിൽ നിന്നുകൊണ്ട് സൈമോണുഡീസ് എന്ന് പറയുന്ന ദാർശനിക ആചാര്യം പ്രാർത്ഥിച്ചു അല്ലയോ ദൈവം എന്റെ ജീവിതം ഹ്രസ്വം പാപപൂർണ്ണം വെളിച്ചത്തിന് ഒരു പരിവേഷം എനിക്ക് നൽകണം ബി സി നാനൂറ് ഇസ്രായേലിലെ അന്ത്യപ്രവാചകനായ മലാക്കി തന്റെ പ്രവചനത്തിന്റെ വാക്കുകൾ എഴുതി തൂലിക താഴെ വെച്ച് പ്രാവചനിക മണ്ഡലത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന വേളയിൽ ഒടുവിലായ ദൈവം പറഞ്ഞു ഞങ്ങളുടെ യാഗങ്ങൾ കൊണ്ട് വെളിച്ചം ലഭിക്കുന്നില്ല ഷെഖനോട് േതസ്സുകൊണ്ട് മതിയായ വെളിച്ചം ലഭിക്കുന്നില്ല ഞങ്ങൾക്കുണ്ട് നിലവിളക്കാകട്ടെ പ്രകാശം തരുന്നതുമില്ല ഇനിയും യോഗേ അവിടുത്തെ മുഖപ്രകാശം മാത്രമല്ല നീതി സൂര്യൻ ലോകോപശാന്തിയോടുകൂടി ഉദിക്കണമേ ഈ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം തൂലിക താഴെ വെച്ച് വഴിമാറിപ്പോകുന്ന കാണാം അതുമുതൽ ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഒരു അന്ധകാരകാലം അവർ അവർഭവിക്കയുണ്ടായി നാനൂറ് വർഷത്തെ ദീർഘമായ അന്താരാളം അതൊക്കെ വിശദീകരിച്ചാൽ മണിക്കൂർ കണക്കിന് പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഓടിച്ചു മാത്രം പറഞ്ഞിരുത്തുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഇവിടെ എവിടെയും കണ്ടത് അവിടെ ഇവിടെ പ്രതിനിധികളെയാണ് ഞാൻ അവതരിപ്പിച്ചത് അവനിയുടെ ആഗോളതലത്തിൽ നാം പരിധി നോക്കിയാൽ അല്പമായ വെളിച്ചത്തിന് വേണ്ടി അവിടെ ഇവിടെ ചമ്രം പടിഞ്ഞിരുന്ന് അനന്തതിലേക്ക് കണ്ണും നട്ട് അനശോണായ സൂ ദൈവത്തോട് അല്പമായ വെളിച്ചം നൽകണമെന്ന് അർത്ഥിക്കുന്ന അനവധി അനവധി ആളുകളെ അവിടെ എവിടെയായി കാണാവുന്നതെങ്ങനെയാണ് അങ്ങനെയുള്ള ജനകോടികളുടെ അന്തരാത്മാവിൽ ആരംഭിച്ച അനന്തതയുടെ ചെവിത്തടക്കത്തിൽ മുഴങ്ങിയെത്തുന്ന അനുഗ്രഹീതമായ വേദനയുടെ വാക്കുകൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയാത്ത ആ ദൈവം അവർക്ക് ആവശ്യമായ വെളിച്ചം പുതുക്കി എന്നാൽ പ്രസാദിക്കുകയുണ്ട് പ്രവാചകൻ പറഞ്ഞത് ജനം ഇരുട്ടിലാണ് ഇരിക്കുന്നത് അവരെല്ലാവരും സമ്മതിച്ചു ഞങ്ങളുടെ രാഷ്ട്ര മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഞങ്ങളുടെ ബൗദ്ധികമാകട്ടെ വെളിച്ചം തരുന്നില്ല എന്നെല്ലാവരും സമ്മതിച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു എല്ലാം തോറ്റാൽ ദൈവം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നമ്മളിവിടെ വായിക്കുന്നത് ആ ദൈവം വെളിച്ചമായി ഉദിക്കുകയാണ് അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കാലകതിരവൻ കന്യകയുടെ മകനായി കാലത്തിൽ എന്ന് വെച്ച കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് കന്യകയുടെ മകനായി കാലത്തിലേക്ക് അവതീർണമായി കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മത്തായി എഴുതി വെച്ചതിങ്ങനെയാണ് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയോരു വെളിച്ചം കണ്ടു പ്രവാചകനായ യഷ്യാബിനെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം സുശേഷം നാലാമധ്യായത്തിൻ്റെ പതിനാല് മുതൽ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇരുട്ടിലിരിക്കുന്ന ജനം വലിയോരു വെളിച്ചം കണ്ടു എവിടെയെല്ലാം യോർദാൻ നക്കരെ ജാതിയുടെ ഗലീളിൽ സെബുലൂൺ ദേശത്ത് എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വെളിച്ചമുദിച്ചിരിക്കുന്നു മരണ ഇരുളിൻ്റെ താഴ്വര എന്ന് പറയാൻ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചു നിൽക്കുന്ന മരണയിരിൻ്റെ താഴ്വരയിലിരിക്കുന്നവർക്ക് എല്ലാം ിച്ചിരിക്കുന്നു യേ ശ്രീ ക്രിസ്തു ലോകത്തിൽ ഉദിച്ചതോടുകൂടിയാണ് ജനകോടികൾ വെളിച്ചം കാണാൻ തുടങ്ങിയത് അതുവരെയുള്ള ഞാൻ പ്രതി പ്രതിപാദിച്ചതായ ഈ അനുഗ്രഹീതമായ മതങ്ങളാകട്ടെ തത്വചിന്തകളാകട്ടെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളാകട്ടെ ആരെയും ഒരിക്കലും ഒരിക്കലും ആവശ്യമായ ആധ്യാത്മികമായ വെളിച്ചം നൽകി അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് നയിച്ചില്ല അതിന് കഴിയുന്നത് ഈശ്വരൻ മാത്രം ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച നമ്മുടെ കഥാവ യേ ക്രിസ്തു ഇപ്പോൾ ഉദിച്ചതോടുകൂടി ജനകോടികൾ വെളിച്ചം കാണാൻ ഇടയായി നമ്മുടെ യേശു ക്രിസ്തു കാലമധ്യൂടെ പ്രഖ്യാപനം നടത്തി യോഗ എട്ട് പറഞ്ഞുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവനുള്ള വെളിച്ചം കാണും യേശു ക്രിസ്തു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ശ്രീ ബുദ്ധനെക്കുറിച്ച് നമ്മൾ പറയുന്നത് യേശയുടെ വെളിച്ചം അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല ഞാൻ യേശു വെളിച്ചമാകുന്നു എന്ന് ഒന്നുകൂടെ പറയാം ശ്രീ ബുദ്ധൻ ഞാൻ യേശുട വെളിച്ചമാകുന്നു എന്ന് ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല വിവേകാനന്ദനെക്കുറിച്ച് നമ്മൾ പറയുന്നു ഇന്ത്യയുടെ വെളിച്ചമെന്ന് അദ്ദേഹം ഒരിക്കൽ അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ഇന്ത്യയുടെ വെളിച്ചമാകുന്നു എന്ന് നമ്മൾ ആരോപിക്കുന്നതാണ് നേരെ മറിച്ച് ലോകചരിത്രത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നതുകൊണ്ട് കാലത്തിൽ അവതീർണമായി തൻ്റെ കമനീയമായിരിക്കുന്ന വെളിച്ചത്തിൻ്റെ കതിരുകൾ വീശിയടിച്ച് കാരിളിൽ ആണ്ടുപോയ ജനകോടികളെ കമനീയമായി വെളിച്ചത്തിലേക്ക് നയിച്ച ഏതെങ്കിലും ഒരു ആചാര്യനുണ്ടെങ്കിൽ ഒരു ഗുരുവുണ്ടെങ്കിൽ ഒരു മതസ്ഥാപകനുണ്ടെങ്കിൽ അനുഗ്രഹീതനായ അനന്യസാധാരണമായ അവതാരപുരുഷൻ ഉണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നാം അംഗീകരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ടാണ് ലോകം വെളിച്ചം കാണാനിടയായത് ഇന്ന് ക്രിസ്തുമാർഗത്തെ എതിർക്കുന്ന അനവധി ആളുകളുണ്ട് അവർ ഈ വെളിച്ചം കണ്ടതും ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം ഞാൻ വളരെയേറെ വിശദീകരിക്കുന്നില്ല കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെയുള്ള ജനങ്ങളുടെ ചരിത്രത്തിൽ ധാരാളം ജാതികളുള്ള രാജ്യമായ ഇന്ത്യയും അവിടെയുള്ള ഒരു വിഭാഗമായി ചാതുർമന്യത്തിൽപ്പെട്ടതായ ഇല്ലേ ആളുകൾ സവർണർ അവരൊഴിച്ച് മറ്റ് അവർണവർഗത്തിൽപ്പെട്ടെന്ന് അക്ഷരത്തിന് അവകാശമില്ല അവരെല്ലാം അക്ഷരം വിലക്കപ്പെട്ടവരാണ് അടിമത്വത്തിന് വിധിക്കപ്പെട്ടവരുന്ന അവസരം നേടി തള്ളപ്പെട്ടവരാണ് അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് പത്ത് സെൻറ്റ് കിടപ്പാടത്തിന് ഭൂമി വായിക്കുവാൻ വെള്ളക്കാരും മുഷന്മാരും വരുന്നൊരു അവകാശമില്ല അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ മിഷന്മാർ വന്നു അവർ വന്ന് കുറേ പള്ളികൾ കെട്ടിയില്ല യേശു ക്രിസ്തു എന്ന കാല കതിരവൻ്റെ കതിരുകൾ കൊണ്ട് വെളിച്ചം കണ്ട ക്രിസ്ത്യൻ മിഷന്മാർ വന്ന് കുറേ പള്ളികൾ മാത്രം കെട്ടിപ്പോക്കിയവരല്ല പള്ളിയോട് ചേർത്തവർ കൂടങ്ങൾ ഉണ്ടാക്കി ഈ സമം പള്ളിക്കൂടം ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് പത്ത് അക്ഷരം പഠിച്ചതുകൊണ്ടാണ് പൽപ്പു ഡോക്ടറെ പൽപ്പുവായത് അതുകൊണ്ടാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ അതുകൊണ്ടാണ് ജഗജീവൻ റാം കേന്ദ്ര ക്യാബിനറ്റ് കണ്ടത് അതുകൊണ്ടാണ് റാം ധം നേതാവായത് അതുകൊണ്ടാണ് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അണ്ണാതുരെയും കരുണാനിധിയും രാജ്യം ഭരിക്കുന്നവരായത് അതുകൊണ്ടാണ് ഞങ്ങളും ആണ് എന്ന് ചിലർ ഇപ്പോൾ കൈപോക്കി നടക്കുന്നത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വെള്ളാപ്പള്ളിയുമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഈ സുവിശേഷം ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന അഭ്യുദയം ഈ ജനവർഗത്തിന് ലഭിച്ചത് അതൊക്കെ വിശദീകരിച്ചാൽ നാലോ അഞ്ചോ മണിക്കൂർ അത് തന്നെ പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ഞാൻ ഊഹാഭോകം പറയാറില്ല ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അവയുടെ അടിസ്ഥാനത്തിലേ പറയുകയുള്ളൂ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ സംഭവിച്ചത് എച്ച് ഡി വെൽസ് പറഞ്ഞു മനുഷ്യനോട് മനുഷ്യനും നിലയ്ക്ക് ഒരു ആദരവ് ലോകത്തിലാദ്യമായി പ്രകടമായത് യേശു ക്രിസ്വൻ ഉപദേശങ്ങൾ പ്രചരിച്ചതോടുകൂടെ അത് തന്നെ പിന്നീട് ലോകനാഗരികതയുടെ ചരിത്രം എഴുതിയ ജയ് ഈ പറഞ്ഞു മാനവ ഹൃദയങ്ങളെ സിക്തമാക്കുവാൻ കഴിഞ്ഞത് യേശു ക്രിസ്തു ഉപദേശം ഈ രണ്ടുപേരും ഒരിക്കലും പേരുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും ക്രിസ്ത്യാനികളല്ലെന്ന് മനസ്സിലാക്കണം അവരെഴുതി വെച്ചതാണ് ഇത് തന്നെ ജവഹർലാൽ നെഹ്റു ഗ്ലിംസംസ വേൾഡ് ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ട് ലഭിച്ച നേട്ടമെന്താണ് ഇവിടെയുള്ള പദവും ഉണ്ടായതും അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക അടുത്ത് ചുരുക്കിപ്പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നീതിയുടെ സൂര്യനായിരുന്നു അതിനപ്പുറം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തിയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇത് പൊതുവായി കർത്താവ് പറയുകയും ആ വെളിച്ചം അന്ധകാരാമൃതമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പ്രകാശിപ്പിക്കുകയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ അന്ധകാര ഭൂഖണ്ഡമെന്നപരനാമത്തിൽ അറിയപ്പെട്ട അന്തർമേഖല ആഫ്രിക്കൻ മേഖലയിൽ ചെന്ന് അവിടെയുള്ള മർത്തി ആളുകളെ മാനവ സ്നേഹികളാക്കിയ മഹരീയമായി ഈ സുവിശേഷം അതുപോലെ തന്നെ ൂടെ മായ ഇങ്ക സംസ്കാരത്തിനു നാടായ അമേരിക്കയുടെ മായികമായ മണ്ണിൽ ചെന്ന് അവിടെയുള്ള മായ ഇങ്കന്മാരെ എല്ലാം മതിമാന്മാരാക്കി മാനത്തേക്ക് ഉയർത്തി മതിമുഖത്ത് നിന്ന് മണ്ണും കല്ലും വാരി മണ്ണിൽ കൊണ്ടുവന്ന് മനുഷ്യനെ കാണിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന മതിമാന്മാരാക്കി തീർത്ത ഈ സുവിശേഷം യൂറോപ്പിന്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ ഉണർത്തി ഉയർത്തി ഉത്തിഷ്ഠരാക്കി ഉന്നതമായ സോപാനങ്ങളേക്ക് നയിച്ച അനുഗ്രഹീതമായ ഈ സുവിശേഷം അതുപോലെ കാടുകളിൽ വന്ന് ഇവിടെയുള്ള കാടന്മാരെ െ കഴുത പുറത്തുനിന്ന് കാണ്ടിലാക്ക് കാറുകളിലേക്ക് കൂടിലും കനകമണി മന്ദിരങ്ങളിലേക്ക് പറഞ്ഞു ഈ സുവിശേഷം ഇന്ത്യയിൽ അക്ഷരം വിലക്കപ്പെട്ട അടിമത്വത്തിന് വിധിക്കപ്പെട്ട അവസരം ഇന്ത്യയിലെ അവർണ അടിമവർഗങ്ങൾക്ക് അക്ഷരം നൽകി അറിവ് ആവേശം നൽകിയ അനുഗ്രഹീതമായി ഈ സുവിശേഷം ഈ സുവിശേഷത്തിന്റെ ദാതാവാണ് ഈ സുവിശേടത്തിന്റെ സത്തയാണ് ഈ സുവിശേഷത്തിന്റെ വ്യക്തിവിശേഷമാണ് കർത്താവായ കാലഗതിരവൻ കാലത്തിൽ ഉദിച്ചതുകൊണ്ടാണ് കാലത്തിൽ ജീവിക്കുന്ന ജനകൂടികൾ

അതിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നു നമ്മുടെ കൃത്യമായ ഏഷ്യക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ സുവിശേഷത്തിൻ്റെ സന്ദേശം ലോകത്തിൽ പ്രചരിക്കുകയുണ്ടായ കെറിശലേം യഹൂദ്യ ശമറിയ ഭൂമിയുടെ അറ്റത്തോളം വ്യാപിച്ച് വ്യാപിച്ച് ഇപ്പോൾ ആ സുവിശേഷം ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ യൂറോപ്പിൽ എത്തിയപ്പോൾ ആദ്യമായി ഫിലിപ്പിയ എന്ന് പറയുന്ന നഗരം അത് റോമൻ കോളനി ആയിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ റോമാക്കാർ കുടിയേറി പാർത്ത പാർത്തപ്പെട്ടണമെന്ന് മലയാളത്തിൽ ഈ റോമൻ കോളനിയിൽ ഇപ്പോൾ പൗലു സുന്ദരി അവിടെ ത്രവാസിലേക്ക് ഇവിടെ വന്ന് അദ്ദേഹം നേരെ ി തുറമുഖം വഴി യൂറോപ്പിന്റെ പ്രവേശന കപാടം അതുവഴിയായിട്ട് നേരെ ഇപ്പോൾ ഫിലിപ്പിയിലെത്തിയിരിക്കുകയാണ് ആ ഫിലിപ്പിയ നഗരത്തിൽ യഹൂദന്മാരുണ്ടെങ്കിൽ ഒരു പള്ളി പ്രാർത്ഥനാലയം ഉണ്ടായിരിക്കുമെന്ന് കരുതി അവിടെ എല്ലാം നോക്കിയിട്ട് കാണാതെ പുഴവക്കത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ കുറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കണ്ടു ആ സഹോദരിമാരോട് പോലും സുവിശേഷം പറഞ്ഞു ആദ്യമായി നമ്മൾ അവിടെ വായിക്കുന്നത് ലുതിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞാൽ ആ സുവിശേഷത്തിന് കർത്താവ് ഹൃദയം തുറന്നു അവരുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തപ്പോൾ അവളൊരു കാര്യം ചെയ്തു അവിടെ വീട് അവൾ സുശേഷത്തിന് വീണ്ടും കൊടുത്തു അത് അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത നിന്നു എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് പറഞ്ഞ് ആപ്പോസലന്മാരെ അവർ സ്വീകരിക്കുകയുണ്ടായി അവിടെ പാർത്തു കൊണ്ടവർ പ്രസംഗം തെരുവിലേക്ക് നീക്കി ആ തെരുവിലേക്ക് നീക്കിയപ്പോൾ ഒരു വെളിച്ചപ്പെടുത്തി അവിടെ കർത്താവായ യേശുക്രിസ്തനെ സ്വീകരിച്ചു എഴുതിയിട്ടില്ല അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് അനന്തര ചരിത്രം കൊണ്ട് മനസ്സിലാകും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം വരികയും അവൾ അഭൂതപൂർവമായിരിക്കുന്ന സുശേഷം ശക്തി ആകർഷിക്കപ്പെടുകയും ചെയ്തു ആദ്യം അവൾ ഇവരുടെ പിന്നാലെ നടന്നത് ശല്യം ചെയ്തു ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ പറയുന്നതാണ് ശരി ഇവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ ശല്യം ചെയ്തപ്പോൾ പൗലൂസ് മുഷിഞ്ഞ് അവളെ ശാസിച്ചപ്പോൾ അവളെ ബാധിച്ചിരുന്ന ഭൂതം പോവുകയും അവൾ പിന്നീട് തീരുകയും ചെയ്തു അതുകൊണ്ട് അപ്പോൾ പിന്നെ അവളെക്കുറിച്ച് വായിക്കുന്നത് അടുത്ത പത്തൊൻപതൽ വായിച്ചാൽ ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യം ഈ വെളിച്ചപ്പാടത്തി എന്ന് അവിടെ പറയുമ്പോൾ അത് വെളിച്ചപ്പാടത്തി സാധാരണ നമ്മുടെ ഭാഷയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കും ദേവദാസിയാണ് ദേവദാസി വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ണുകൾ ഈ ദേവദാസികൾ പണ്ട് എല്ലാ ലോകത്തും ഉണ്ടായിരുന്നു ഇന്ത്യയിലും ഉണ്ടായിരുന്നു നമ്മുടെ ഇത്രയും പരിഷ്കരിച്ച് വന്ന ശേഷവും നിലമ്പൂരിലും ഇപ്പോൾ ഒരു ദേവദാസി ദേവദാസിന്ന് ശേഷിക്കുന്നുണ്ട് നമ്മുടെ ബോംബെ പോലുള്ള നഗരങ്ങളിൽ വേശികളുടെ തെരുക്കൾ ഇന്ന് ശേഷിക്കുന്നുണ്ട് ദേവദാസി വർഗം എവിടെയും ഉണ്ടായിരുന്നു റോമിലുണ്ടായിരുന്നു ഗ്രീസിലുണ്ടായിരുന്നു കൊരിന്തവിടെ കുത്തഴിഞ്ഞ വേദിയാണ് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യം എന്ന് പറയുന്നത് മുഴുവനും നമ്മുടെ നമ്പൂതിരിമാരുന്ന മൂരി കുട്ടന്മാരുണ്ടല്ലോ അവർ വെണ്ണ യും തൈരുന്ന തൈരും തൈരും നെയ്യുമൊക്കെ കൂട്ടിക്കുളച്ച് ഉണ്ട് ചോറുമുണ്ട് ഉദരം തടവി ഉദിച്ചു വന്നതായ ലൈംഗിക വികാര ആഭാസതയിൽ എഴുതി വെച്ച ദേവടീശ്ശി കഥകളാണ് ക്ഷമിക്കണം ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അന്നത്തെ അത്തരത്തിലുള്ള സാഹിത്യമാണ് മലയാളത്തിന് അവർ സമ്മാനിച്ച് വെച്ചിരിക്കുന്നത് അതായത് അന്നത്തെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന കഥകളെന്ന് പറയും ഉണ്ണിതേ ചിരിദേവി ചരിതം ഇത്തരത്തിലുള്ള ദേവദാസികളെ വർണ്ണിക്കുന്നതാണ് ആ കാലഘട്ടത്തിലെ സാഹിത്യം അങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു യവസോസിൽ அங்கேயு பிலிப்பியில் ஆ தேவதாசி கணத்தில் கணத்தில்ப்பெட்ட ஒருத்தியான ആ ഗണത്തിൽപ്പെട്ട ഇവളെക്കുറിച്ച് അടുത്ത വാക്യം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഈ ദേവദാസികൾ എവിടെ താമസിച്ചാലും ഒരു കാര്യമുണ്ട് സാധാരണ ആളുകളോട് അവർ ബന്ധം പുലർത്തുകയില്ല ഉയർന്ന തരത്തിൽപ്പെട്ട രാജാക്കന്മാർ സൈന്യാധിപന്മാർ വലിയ വലിയ കച്ചവടക്കാർ കായിക താരങ്ങൾ ഇവരോട് മാത്രം ബന്ധം പുലർത്തുകയും വമ്പിച്ച ഫീസ് ഈടാക്കുകയും ചെയ്തു ഇങ്ങനെ വമ്പിച്ച ഫീസ് ഈടാക്കിയാൽ ഒരു വിഹിതം അവർ ഏതൊരു ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആ ക്ഷേത്രത്തിന് കൊടുക്കണം ഒരു വിഹിതം രാജാവിൻ്റെ ഖജനാവിലേക്ക് പോകണം ആ അത് വളരെ പ്രാചീനമായ ആചാരമായതുകൊണ്ടാണ് ബൈബിളിൻ്റെ ഒരു വാക്ക് കൂലി ദൈവാലയ ഭണ്ഡാരത്തിൽ വരാൻ പാടില്ല ഇത് പ്രാചീനമായ ഒരു ആചാരത്തിന്റെ അവശേഷമാണ് അതുകഴിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു വിഹിതം ഇവർക്കെടുക്കാം അങ്ങനെ മൂന്നായി വീതിക്കുക ഇപ്പോൾ ഈ വാക്യത്തിന്റെ ഭാഗം വായിച്ചാൽ ഇവിടെ ഇരിക്കുന്നത് ഇവൾ ഈ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന ഈ വനിതയിൽ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ഈ തൊഴിൽ നിർത്തി എന്ന് തോന്നുന്നു അതുകൊണ്ട് യജമാനന്മാരുടെ ആശപൈപ്പോയികയാൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിക്കോ അതുകൊണ്ട് യജമാനന്മാരുടെ ആശപൈപ്പോയിൽ അവിടെ ഇവ യജമാനന്മാരുടെ ആശ വൈപ്പോയി എന്നത് വേശയെ വെച്ച് കാശാക്കുന്ന ആശാന്മാരുടെ കാശുണ്ടാക്കാനുള്ള ആശ വൈപ്പോയതുകൊണ്ട് യേശു ക്രിസ്തുവിന് സുവിശേഷം അവിടെ വന്നപ്പോൾ ഈ പരിവർത്തനം വരുത്തുന്നത് കൊണ്ട് കോപാവേശം കൊണ്ട് ഇവർ ഇപ്പോൾ അധികാരികൃത്തത്തിന് അടുക്കച്ച നാവലാതി ബോധിക്കുകയാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാനും അംഗീകരിക്കാനും അനുസരിപ്പാനും പാടില്ലാത്ത കാര്യങ്ങളെ അതായത് പോസ്റ്റൽ കോടതി പതിനാറാമത്യം പത്തൊൻപത് മുതൽ വാക്യം വായിക്കേണ്ട അവിടെ റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും പാടില്ലാത്ത കാര്യങ്ങളെ പ്രസംഗിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്നാണ് പരാതി ഈ പരാതി എന്ന് പറയുന്നത് ഇന്നുള്ളതാണ് ഇന്നും ഇന്ത്യയിലും ഇതാണ് ഈ പരാതി ഉള്ളത് ഇവിടെയും അതിൻ്റെ ബാക്കിയാണ് അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ആചാരങ്ങൾ നിനക്ക് എന്തൊക്കെ അംഗീകരിക്കാം റോമാക്കാരായി നിങ്ങൾക്ക് എന്തെല്ലാം അംഗീകരിക്കാം വേശി വെച്ച് കാശാക്കാം ഏറ്റവും ഹീനമായ കർമ്മങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ റോമ എന്ന ദേവിയെ ആരാധിക്കാം ജൂപ്പിറ്റർ എന്ന ദേവനെ ആരാധിക്കാം എല്ലാം ലേക്ഷകർമ്മങ്ങളും ആരാധിക്കാം അതെല്ലാം നിനക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും പറ്റിയതായ കാര്യങ്ങളാണ് എന്നാൽ അവയ്ക്കെല്ലാം എതിരായിട്ട് സാന്മാർഗികമായ ധാർമ്മികമായ ആധ്യാത്മികമായ മൂല്യമുറ്റ സുവിശേഷമാണ് നിനക്ക് അംഗീകരിക്കാൻ പാടില്ലാത്തത് ഇന്ത്യയിൽ ഇപ്പോൾ സുവിശേഷകന്മാർക്കെതിരായി കേൾക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് ചേരാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാണിവർ അതുകൊണ്ട് പ്രിയസങ്കിലേ നമുക്ക് അംഗീകരിപ്പിനും അനുസരിപ്പാനും പാടില്ലാത്ത കാര്യങ്ങളെ പ്രസംഗിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും എത്തിയിരിക്കുന്നു ഈ യഹൂദന്മാർ ഇവിടെ വന്ന് ഇതാണ് പ്രസംഗിക്കുന്നത് ആവലാതി കേട്ടപ്പോൾ നിന്ന് പരാതി കിട്ടി കഴിഞ്ഞപ്പോൾ അധികാരി വൃന്ദം അപ്പോസലന്മാരെ പിടിച്ച് നേരെ ജയിലിലടക്കുകയുണ്ടായി ഈ ജയിലടച്ച് പൗലൂസും ഷീലാസും ഇപ്പോൾ കാരാഗ്രഹത്തിൽ ആ സമയത്ത് ജയിലിലെത്തിയ അവർ ചെയ്ത ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് അവിടെയാണ് അർദ്ധരാത്രി എന്ന് വരുന്നത് ഈ ജയിലിലെത്തിയ പുള്ളികളുണ്ടല്ലോ അതുവരെ എത്രയോ പേരെ ഈ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഈ എത്രയോ ആ കുറ്റവാളികൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ജയിലിൽ അടിയുടെ ഇടിയുടെ നെടുവീർപ്പിൻ്റെ കരച്ചിലിൻ്റെ കണ്ണുനീരിൻ്റെ ഒക്കെ ശബ്ദമാണുള്ളത് എന്നാൽ ഈ പുതിയ പുള്ളികൾ രണ്ടെണ്ണം എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ അടിച്ചിട്ടും ഇടിച്ചിട്ടും കയ്യാമ്മം വെച്ചിട്ടും കൽത്തുറങ്കിൽ അടച്ചു കിടക്കുന്ന ഈ ശിഷ്യന്മാർ ഒരു കാര്യം ചെയ്തു അവിടെ അവർ ചെയ്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ ആയപ്പോൾ പൗനസും ശീലാസും പാടി ദൈവത്തെ സ്വദിച്ചു എന്ന് പറഞ്ഞാൽ ഈ പുതിയ പുള്ളികളെത്തിയപ്പോൾ അവിടെ എത്ര അടിയാണെങ്കിലും ഇടിയാണെങ്കിലും പാട്ടും പ്രാർത്ഥനയുമാണ് ദൈവത്തിന് സ്തുതിയുമാണ് ഉയരുന്നത് ഇത് റോമൻ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ തന്നെ വിസ്മയമാണ് ഈ പുതിയ തടവുകാർ വന്നപ്പോൾ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ നോക്ക് മനസ്സിലാകും ഇവരെ ജയിലിൽ ജയിലിലടച്ചാലും അവിടെ പാടും അതുകൊണ്ട് ഈ ജയിലിനകത്ത് ഇടുന്ന പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരെ സ്വപ്നം അവിടെ നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരികയാണ് ഇങ്ങനെ നമ്മുടെ കഥാ യേശുവിൻ്റെ അനുഗ്രഹീതമായ സുവിശേഷം പ്രസംഗിച്ചവരെ ഇപ്പോൾ

പറഞ്ഞു എനിക്ക് ബന്ധനമുണ്ട് പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ബന്ധനമില്ല അദ്ദേഹം പെഴുതുകയുണ്ടായ ഫിലിപ്പ്യ ലേഖനത്തിൽ പൗലഭൂഷണനെ ബന്ധിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ് അതേമാതിരി എനിക്കാണ് ബന്ധനം സുവിശേഷത്തിന് ബന്ധനമില്ല അവിടെ പാട്ട് പ്രാർത്ഥനയെല്ലാം ഉയരുകയാണ് ഇത്രയും ഉയർന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു ഇവർ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പല ശുദ്ധാത്മാക്കളും ഇന്നും വിചാരിക്കുന്നത് ഈ ദൈവദാസന്മാരെ പിടിച്ച് ഈ ജയിലിൽ ജയിലടച്ചാൽ അതോടെ അവസാനിക്കും നീ ഒരു കാര്യം മനസ്സിലാക്കാൻ അങ്ങനെ അവസാനിക്കുകയില്ല ഈ ജയിലിൻ്റെ ചരിത്രം മാറ്റാൻ അറിയാവുന്നവരാണ് ഇവർ അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പോയാൽ ഒരു ഇതുപോലെ ഒരു അവസരം കൈവരുമോ എന്ന് ഞാൻ നോക്കുക അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവസാനിക്കുമെന്ന് ഞാൻ കരുതരുത് ഇവിടെ എത്തി നിങ്ങൾ എന്താണ് ചെയ്തത് ഒരു കാലത്ത് നാം അറിയുന്നത് പോലെ ഇതാ വരുന്നു പ്രവാചകന്മാർ അവരെ നിങ്ങൾ ശിക്ഷിക്കുകയുണ്ടായി അവിടെ അവസാനിച്ചില്ല സുവിശേഷം ഈ ജയിലിൽ പോകുന്നത് അത്ര മോശമായ കാര്യമല്ല നമ്മൾ വിചാരിക്കുന്നത് പൗലു ശ്രീ ശീലാസക്ക് ജയിലിൽ ജയിലിൽ പോകുന്നത് മോശമല്ലേ ജയിലിൽ പോകുന്നത് മോശമായ കാര്യമല്ലേ കള്ളന്മാർ മോഷ്ടാക്കർ കൊള്ളക്കാർ പിന്നെ വൃക്ക വ്യാപാരികൾ ഇവരൊക്കെയല്ലേ ജയിലിലെത്തേണ്ടത് അതുപോലെ തന്നെ കള്ളനാണയമടിക്കുന്നവരല്ലേ ജയിലിൽ പോകേണ്ടത് കള്ള കച്ചവടക്കാർ മരി കരി മയക്കുമരുന്ന് വ്യാപാരികൾ ഇവരല്ലേ ജയിലിൽ പോകേണ്ടത് പക്ഷേ അവരൊക്കെ പോവുകയില്ലെങ്കിലും ക്രിസ്തുശിരന്മാരെ അടയ്ക്കും പക്ഷേ ഈ ജയിലിൽ പോകുന്ന ഒരു മോശമായ കാര്യമല്ല യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് ജയിലിൽ പോകുന്നെങ്കിൽ അത് അഭിമാനാർഹമായ കാര്യമാണ് അതാണ് പൗരസോടെ പറയുന്നത് ജയിലെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇത് നമ്മുടെ കാശും കൊണ്ടല്ലേ ജയിലുണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കരമുണ്ടല്ലോ ആ ടാക്സ് കൊണ്ടുള്ള പണമാണല്ലോ ഗവൺമെന്റിനുള്ളത് അതുകൊണ്ടല്ലേ ജയിലുണ്ടാക്കുന്നത് ആ ജയിലിൽ ഒരു പത്ത് ദിവസം താമസിക്കുന്ന ഒരു കുഴപ്പവുമില്ല പക്ഷേ ജയിലിൽ എങ്ങനെ പോകണം മോഷിച്ചിട്ട് പോകരുത് അന്യായം ചെയ്തു പോകരുത് കള്ള എൻ ഒ സി വിറ്റിട്ട് പോകരുത് നിങ്ങൾ പോകുമ്പോൾ അതുപോലെ തന്നെ കുഴൽപ്പണ കച്ചവടം ചെയ്ത് പോകരുത് നിങ്ങൾ ജയിലിൽ പോവുകയാണെങ്കിൽ സുവിഷേധത്തിന് വേണ്ടി പോകണം അത് ഷാർജയിലായാലും വേണ്ടില്ല സൗദിയിലായാലും വേണ്ടില്ല ബഹറിൽ ആയാലും വേണ്ടില്ല ഇന്ത്യയിലായാലും വേണ്ടില്ല യൂറോപ്പിൽ ആയാലും പോകില്ല നിങ്ങൾ ജയിലിൽ പോകുന്നുവോ സുവിഷേടത്തിന് വേണ്ടി ആയിരിക്കട്ടെ ആ ജയിലും ിൽ പോകുന്ന ഒരു തെറ്റായ കാര്യം ഈ ജയിലിൽ എത്ര മഹാൻമാർ കിടന്നിട്ടുണ്ട് ഈ ജയിലെന്ന് പറയുന്ന മഹാന്മാർക്ക് വേണ്ടിയുള്ളത് കള്ളന്മാർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അതുപോലെ എത്രയും മഹാത്മാ ഗാന്ധി ജയപ്രകാശ് നാരായൺ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെയുള്ള എത്രയോ നേതാക്കന്മാർ കിടന്നിട്ടുണ്ട് മറുവശത്തേക്ക് വന്നാൽ നോക്കിയ എത്ര നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്ന പ്രവാചകന്മാരാണ് മീഖായ് ഈ ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രവാചകന്മാർ അനേക പരമ്പര വരുമ്പോൾ ഇരമ്യാവ് ജയിലിൽ കിടന്നിട്ടുണ്ട് അതിൽ ഇതാവുന്നു സാവയോഹന്നാൽ അദ്ദേഹം പ്രസംഗിച്ചു ഇതാവുന്നു യേശുക്രിസ്തു മാനുസാന്ത

വരുന്നു പൗലോസ് നീ ഇവനെ കല്ലെറിയുവാൻ സമ്മതം കൊടുത്താൽ നിന്നെ കൊണ്ടു പ്രസംഗിപ്പിക്കും അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നീ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് പ്രസംഗിക്കുന്നു ഞാൻ സാക്ഷിയാണ് അവന് സഹോദരന്മാർ നിന്നെ കൊണ്ട് പ്രസംഗിച്ചു കാലം തികഞ്ഞു മാനസാന്തരപ്പെടുക അപ്പുസലി പതിനേഴാം അധ്യായം മാനസാന്തരപ്പെടുക അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടിക്കുന്നു ഇതാ വരുന്നു തീമോസ് മാനസാന്തരപ്പെടുക ഇബ്രാഹിൽ വാക്യം അവിടെ ഉടുവിലെത്തം ജയിലിലാണ് കുറെ കൂടെ കഴിയുമ്പോൾ ഇതാവും തൊട്ടു പിന്നാലെ പ്രസംഗിച്ചു അദ്ദേഹത്തെ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക തീ കുണ്ടത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നു അത് അവസാനിപ്പിക്കുവാൻ യാതൊരു സാമ്രാജ്യ ശക്തിക്കും കഴിയില്ല അപ്പോസലന്മാർ ജയിലിൽ ഈ ജയിലിൽ അർദ്ധരാത്രിക്ക് പാട്ടും പ്രാർത്ഥന ഉയരുകയാണ് ഈ പൗരൂസും അപ്പോ കിടന്നപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജരിച്ചതും ചത്തതുമാണ് പിന്നെ കുറേ പേരും അഭിതമായ ശബ്ദം ഉണ്ടാക്കുന്നവരാണ് അവർ വിചാരിക്കുന്നത് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ അങ്ങ് സ്വർഗ്ഗത്തിലെത്തിച്ചേരണമെന്നാണ് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഇവിടെ വലിയ പ്രാർത്ഥനാ വീരന്മാരുണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ അതുകൊണ്ട് ഇത്ര മണിക്കൂറിന് ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ അറുപത് രൂപ ആയിരം രൂപ അതുപോലെ തന്നെ ഇങ്ങനെ ഫീസ് വെച്ച് പ്രാർത്ഥിക്കുന്ന ദിനകരാധികളെയൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മഹാവീരന്മാരെല്ലാം പ്രാർത്ഥനാ വീരന്മാരുണ്ട് ഒരു ചുക്ക് നടക്കുന്ന നേരെ മറിച്ചൊരു കാര്യമുണ്ട് പൗലൂസും ശീലാസും പാടി പാട്ടുപാടി പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ചു അപ്പോഴാണ് സംഭവം ഈ കാരാഗ്രഹം ഇരിക്കുന്ന സ്ഥലം മെല്ലെ ചലിക്കാൻ തുടങ്ങി ആ പൗലൂസും ശീലാസും അർദ്ധരാത്രിക്ക് പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു ഭൂമി കുലുങ്ങാൻ തുടങ്ങി കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി അത് ഭൂമി കുലുങ്ങിയെന്ന് മാത്രമല്ല അപ്പു ബന്ധിച്ചിരിക്കുന്ന ചങ്ങലുകൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങി മാത്രമല്ല കാരാഗ്രഹത്തിൻ്റെ കവാടം തുറന്നു ഇവിടെ മൂന്ന് പാഠമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നിനക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരെ അടയ്ക്കുവാനുള്ള ജയിൽ പണിങ്ങുവാൻ അറിയാം പക്ഷേ നീ ജയിൽ പണിതിരിക്കുന്നതുണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയ ഭൂമിയിലാണ് നീ ക്രിസ്തു ശിഷ്യന്മാരെ ജയിലിൽ അടച്ചാൽ ആ ജയിലിലിരിക്കുന്ന ഭൂമിയെ കുലുക്കാൻ അറിയാവുന്നവനാണ് സ്വർഗത്തിലെ ദൈവം അവൻ ആ ജയിൽ കുലുക്കും അതുകൊണ്ട് ഭൂകമ്പമുണ്ടായി പിന്നെ നാം വായിക്കുന്നത് അവിടെ ചങ്ങലകൾ അടിഞ്ഞു വീണു ആ ചങ്ങലഴിഞ്ഞ് വീഴുമ്പോൾ കൃതാവായ യേശു ക്രിസ്തു എല്ലാ ചങ്ങലകളെയും അഴിച്ച് കൊണ്ടരള്ളി കിടക്കുന്ന വിടുവിക്കാൻ വേണ്ടി വന്നവനാണ് അതിനെതിരെ ഒരു ചങ്ങലയും ഇല്ല കാരാഗ്രഹത്തിൻ്റെ കവാടം തുറന്നു ആരും ഒരിക്കലും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന അടയ്ക്കാതെ വണ്ണം തുറക്കുന്നതാ വിൻ്റെ താക്കോലുള്ളവനാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് നിന്റെ കാരാഗ്രഹത്തിൻ്റെ കവാടം ഉറച്ചിരിക്കുകയില്ല അത്രയുമായപ്പോൾ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറുകയാണ് സമയപരിധി കൊണ്ട് വിശദീകരിക്കുന്നില്ല ഈ സമയത്ത് ഇങ്ങനെ ദൈവം ഇവിടെ അഭൂതപൂർവ്വമായ ഭൂകമ്പങ്ങളും ചങ്ങല അഴിഞ്ഞു വീഴുന്നു കാരാഗ്രഹ കവാടം തുറക്കലും എല്ലാം നടക്കും പ്രാർത്ഥനയും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഗംഭീരമായി നടക്കുമ്പോൾ മറുവശത്ത് ഒരുതന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഒരുതനെ ജയിലർ റോമൻ ജയിലർ അദ്ദേഹമാണ് ജയിലിൽ സൂക്ഷിക്കേണ്ടത് റോമൻ ജയിലർക്ക് ഇപ്പോൾ മരിച്ചാൽ മതി കാരണം ന്യായമായിട്ട് അദ്ദേഹം അനുമാനിച്ചു ഇത്രയും സൗകര്യം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൻ്റെ കവാടം തുറന്ന് ചങ്ങലയും അഴിഞ്ഞ് വീണ് കിട്ടിയാൽ പിന്നെ ഏത് തടവുള്ളിയാ ചാടിപ്പോകാത്തത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ ആളുകളെ ഏതെങ്കിലും ജയിലിലായാലും എങ്ങനെ പുറത്താക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തിരിച്ച് കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ ആൾ പുറത്തെത്തും അത് അപ്പത്തിനകത്ത് ആരം വെച്ചാണ് കൊടുക്കുന്നത് ഇപ്പോൾ പറയുന്ന തന്നെ ഉള്ള അന്ന് പറയുകയില്ല അവിടെ ചുരുക്കി പറഞ്ഞാൽ ആൾ പുറത്ത് വരും അത് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ജയിലുണ്ടല്ലോ ഈ ജയിലിനകത്തി ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചപ്പോൾ ഇവിടെ മറുവശത്തുരുത്താൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ് പലയിടത്തും അങ്ങനെയാണ് ഈശ്വരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ചിലർക്ക് ആത്മഹത്യ ീരുകയുള്ളു അതിനുവേണ്ടി മോഹിക്കുകയാണ് എന്താണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പ്രമാണി ആത്മഹത്യയ്ക്ക് പോവുകയാണ് അദ്ദേഹം ചോദിച്ചു വിളിച്ചും ഇവിടെ എന്തിന് തന്നെ ഏൽപ്പിച്ചിരിക്കെ തടവുള്ളികൾ ചാടിപ്പോയിരിക്കുകയാണ് അന്നത്തെ റോമൻ നിയമം ഇതാണ് ഏതെങ്കിലും ജയിലറെ ഏൽപ്പിച്ചിരിക്കെ തടപുള്ളി അവൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ പിറ്റേ ദിവസം വിസ്താര വിധേയമായിട്ട് ഈ പുള്ളി ഏത് ശിക്ഷ അനുഭവിക്കണോ ആ ശിക്ഷ ഈ ജയിലറെ അനുഭവിക്കണം അങ്ങനെ ജയിലർ അനുഭവിക്കേണ്ടിവർ നിയമഹസ്തത്തിൽ വീഴണം ഈ തടവുള്ളികൾ ചാടിപ്പോയി എന്ന് ഇദ്ദേഹം നേ അങ്ങ് അനുമാനിച്ചു അനുമാനിച്ചിട്ട് വിചാരിച്ചു നാളെ ശിക്ഷ വനിക്കണം ആ ശിക്ഷ ലഭിക്കാതിരിക്കേണ്ടതിന് ഇന്നേ മരിച്ചേക്കാമെന്ന് കരുതിയാണ് ഇയാൾ മരിക്കാൻ തുടങ്ങുന്നത് ഈ മരിക്കാൻ തുടങ്ങുന്ന ആളുകൾ ആത്മഹത്യ എന്നാണ് ാണ് വിളിക്കുന്നത് എന്താണ് 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 ഈ ആത്മഹത്യ ആത്മഹത്യ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്വയം മരിക്കുക അല്ലേ മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതിനാണ് ആത്മഹത്യ പക്ഷേ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല ആത്മഹത്യ എന്ന് പറയാൻ മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതാണ് അത് ഈ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടത്തുന്നത് ഇതല്ല ആത്മഹത്യ യഥാർത്ഥത്തിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ് അതാണ് യഥാർത്ഥ മരണം അതുകൊണ്ട് മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ് യഥാർത്ഥ ആത്മഹത്യയെങ്കിൽ എങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഏവരും ഈ ആത്മഹത്യയിലാണ് ഇവിടെയും ഇപ്പോൾ ദുബായിലും ഈ സദസ്സിലും അങ്ങനെയുള്ള ആളുകൾ ആളുകളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അവിടെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഈ പാപത്തിൽ തന്നെ ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ആത്മഹത്യാപരമായി ജീവിക്കുകയാണ് പാപം നിങ്ങളെ നയിക്കുന്നത് ഈ ഭയാനകമായ ആത്മഹത്യയിലേക്കാണ് ഇവിടെ കുറേ ആത്മഹത്യ ഇവിടെ കേട്ടിട്ടുണ്ട് ഇവിടെയും നടന്നിട്ടുണ്ട് അത് ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല എവിടെയും ആത്മഹത്യകൾ നിരന്തരം ആത്മഹത്യക്ക് ഇപ്പോൾ സാധൂകരണം നൽകുന്ന പുസ്തകം ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി എനിക്കും കിട്ടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യയ്ക്ക് ന്യായീകരണം നൽകുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇവിടെ മരിച്ചത് കൊണ്ട് കയറി തൂങ്ങിയതുകൊണ്ടോ കത്തി കൊണ്ട് കുത്തിയത് കൊണ്ടോ തോക്കുകൊണ്ട് വെടിവെച്ചതുകൊണ്ടോ ഒന്നും നിന്റെ പ്രശ്നം തീരുകയില്ല കടലി ചാടിയാൽ കായലി ചാടിയാൽ പ്രശ്നം തീരുകയില്ല കാരണം ഇവിടെ നീ മരിച്ചാൽ തുറക്കുന്നത് അക്കരയാണ് അതുകൊണ്ട് നിന്റെ പ്രശ്നം ഇവിടെ തീരുകയും ആത്മഹത്യ ഉണ്ട് അതുകൊണ്ട് കത്തിയിൽ അവസാനിപ്പിക്കാതിരിക്കണം ജീവിതം ആത്മഹത്യാ പ്രേരണയ്ക്ക് നമുക്കറിയാം എന്താണ് കാരണം പ്രണയ നൈരാശ്യമാണ് പ്രഖ്യാപനമുള്ള ഈ ആത്മഹത്യ കാരണം പിന്നെ ബിസിനസ്സിലെ പരാജയം അങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് മറ്റു ചിലതായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് അത് ദാമ്പത്യ ജീവിതത്തിലെ പരാജയം ഇങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആത്മഹത്യാ നിരക്ക് നമ്മുടെ കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞത് ആത്മഹത്യ പ്രശ്നപരിഹാരമല്ല യാതൊന്നിനും അതുകൊണ്ട് മനുഷ്യൻ്റെ പാപമാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഞാൻ പറഞ്ഞു ആത്മഹത്യ മനുഷ്യൻ മനസ്സുകൂടെ നടക്കുന്ന ആ നരകത്തിലേക്ക് പോകുന്നതാണ് അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്ത ആരാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ നേരെ കയറോ കത്തിയോ കായലോ തേടിയില്ല എന്ന് വന്നാലും നിങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നു എങ്കിൽ ആത്മഹത്യാപരമായ ജീവിതമാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞാൽ അടുത്ത പൂരിലേക്ക് വരിക ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസതിയുണ്ട് ഇപ്പോൾ കാരാഗ്ഞ പ്രമാണിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിനുള്ള ആയുധം എവിടെയാണ് വാങ്ങേണ്ടത് അങ്ങാടി പോകണ്ട അരയിൽ തന്നെ ഉണ്ട് അരയിലെ വാളൂരിയാണ് മരിക്കാൻ പോകുന്നത് ഇതിനുള്ള ആയുധം വാങ്ങാൻ അപ്പുറത്തൊന്നും പോകേണ്ട അറിയി തപ്പി നോക്കിയാൽ അറിയാൻ പോകേണ്ടത് എന്തെല്ലാം ഉണ്ടെന്ന് വീടിയെ സുഖത്തോ കഞ്ചാവു കുളിയോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പാപം പാപം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക പാപം എന്ന മാരകായുധം നിന്റെ കയ്യിലുണ്ട് അത് നിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് അത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ് സമയപരിമിതി ഉണ്ട് മനുഷ്യൻ്റെ പാപം അവനെ ആത്മഹത്യാപരമായ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ക്ഷമിക്കുന്ന കാരാഗ്രമാണി വാളും ഗെളവും കൂട്ടിമുട്ടിക്കുകയാണ് സമയം അർദ്ധരാത്രി സ്ഥലം ഫിലിപ്പ്യൻ കാരാഗ്രഹം സംഭവം കാരാഗ്രപ്രമാണി വാളും ഗളവും കൂട്ടിമുട്ടിക്കുന്നു മരിക്കാൻ കൊതിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ആശ നശിച്ചാൽ ആശയം നശിച്ചാൽ നിരാശയം നിവധിച്ചാൽ വാളല്ലാതെ വേറെ ശരണമില്ലെന്ന് തോന്നി വാളും ഗെളവും കൂട്ടിമുട്ടിക്കുക മനുഷ്യനും മരണം മുഖത്തോട് മുഖം നോക്കുകയാണ് ആ കാരാക ഇപ്പോൾ മരിക്കാനുള്ള ആസനനാണ് ഈ നിലയിൽ നിൽക്കുമ്പോൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടെന്നറിഞ്ഞിവിടെ അയാൾ പെട്ടെന്നൊരു ചോദ്യം വിളിച്ചും ഇവിടെ ആത്മഹത്യക്ക് വെളിച്ചം വേണോ ആത്മഹത്യക്ക് വെളിച്ചം വേണോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു തന്നെ വെളിച്ചം വേണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ആത്മഹത്യ പ്രേരണപരാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഒരിക്കലെങ്കിലും എനിക്കൊന്നു മരിച്ചാൽ കൊള്ളാം എന്ന് തോന്നാത്ത പ്രണയ നൈരാശ്യം വന്നോ പരീക്ഷയിൽ തോറ്റോ ബിസിനസ്സിൽ പരാജയം വന്നോ ഒരിക്കലെങ്കിലും ഉണ്ടോ ഏ ഭിതന്മാരായാലും വേണ്ടില്ല ഞാൻ എനിക്കുണ്ടായിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷ്യപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതൊന്നും മരിച്ചാൽ കൊള്ളാമെന്ന് പക്ഷേ മരിച്ചില്ല ഒരു കാര്യം ഇതുപോലെ ഈ ആത്മഹത്യക്കുള്ള പ്രേരണ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉദിക്കും ചില ആളുകൾക്ക് അതൊരു പ്രേരണയായിട്ട് തന്നെ ഇന്ന് വരിക ഇയാൾ പക്ഷേ ഭാഗ്യത്തിന് കയറി ചോദിച്ചു വിളിച്ചം എവിടെ വിളിച്ചമെവിടെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു ഒന്നുമില്ല വിളിച്ചം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാം നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വെളിച്ചം ഇവിടെ ദൈവകൃപയുടെ ഇത് ആത്മഹത്യക്ക് പാപിയായ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന് നേരെ ദൈവകൃപയുടെ ഉദയം വെളിച്ചം ഇവിടെ വെളിച്ചം അന്വേഷിക്കുന്നു എങ്കിൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആധ്യാത്മികമായ തീപ്പരിയുടെ പ്രസരണമാണ് അതുകൊണ്ട് പ്രിയ സ്നേഹിതിരെ ഇവിടെ ദൈവകൃപയുടെ വ്യാപരണം അത് പറഞ്ഞു ആത്മഹത്യക്ക് മറുവശത്ത് നിന്ന് ഒരു ശബ്ദം നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നീ മരിക്കരുത് നരകത്തിലേക്ക് പോകരുത് ആത്മഹത്യ ചെയ്യരുത് ഞങ്ങളിവിടെയുണ്ട് ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നീ നരകത്തിലേക്ക് പോകരുത് എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളിവിടെയുണ്ട് ഇതിന് രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് ഒന്ന് ഞങ്ങളിവിടെയുണ്ട് അങ്ങനെ ചാടിപ്പോകുന്ന പുള്ളികളല്ല ഞങ്ങൾ അതുകൊണ്ട് കാരാഗ്രഹത്തിൻ്റെ കവാടം തുറന്നു കിട്ടിയാൽ ചങ്ങലകൾ അഴിഞ്ഞു വീണാൽ സൗകര്യപൂർവ്വമായി കന്നാൽ ഞങ്ങളങ്ങനെ ഓടിപ്പോകുകയില്ല നമ്മുടെ ഇന്ത്യയിൽ ശോഭരാജെന്ന് പറയുന്ന പുള്ളി കാരണം നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രിയുടെ മൂക്കിൻ്റെ കീഴിൽ തികാർ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട് ഇതുപോലെ കനകാവസരം കയ്യിൽ കിട്ടിയാൽ കളഞ്ഞു കുളിക്കുന്ന വല്ല ഉണ്ടോ പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയില്ല ഞങ്ങൾ ഇവിടെയുണ്ട് നിനക്കൊരു ദോഷവും ചെയ്യരുത് നമ്മുടെ ഈ പ്രിയ സഹോദരന്മാർ യോഗ സംഘാടകർ അവർ ഇതാണ് പറയുക ഞങ്ങൾ കുറേ പേർ ഇവിടെ വന്നിട്ടുണ്ട് ജോലിക്ക് വേണ്ടി വന്നതാണ് എങ്കിലും ഞങ്ങളോടൊപ്പം ജോലി ഇതുവഴി മലയാള മണ്ണിൽ നിന്ന് വന്നു നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഞങ്ങളിവിടെയുണ്ട് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഇത് പറയാനാണ് യോഗം വിളിച്ചു വിളിച്ചുകൂടിയിരിക്കുന്നത് അതാണ് നിങ്ങൾ ഒരു ദോഷവും ചെയ്യരുത് ആത്മാ നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് നിനക്കൊരു ദോഷവും ചെയ്ത് ഞങ്ങളിവിടെയുള്ളതിനാൽ അതിനാണ് യോഗം വെച്ചിരിക്കുന്നത് ഇവർക്കും പറയാൻ അറിയാം ഇവർക്കെല്ലാം എഴുന്നേറ്റിരുന്ന രണ്ട് മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ നമ്മുടെ എൻ എസിനൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ ഇവരെല്ലാം കുറഞ്ഞ പുള്ളികളെല്ലാം നന്നായിട്ട് പ്രസംഗിക്കും പിന്നെ എന്തിനാണ് ഇവർ മാത്രം പറഞ്ഞാൽ ഇവിടെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന വിചാരിക്കാണ് കൂടുതൽ വാചമടിക്കാൻ അറിയാവുന്നത് ഇവരെ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഏവം വിധേയനെങ്കിലും ഞങ്ങൾ ഇവിടെയുള്ളതിനാൽ നിനക്കൊരു ദോഷവും ചെയ്യരുത് അത് പറയാൻ ാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമതൊന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നവരും അതുകൊണ്ട് ഇപ്പോൾ നിനക്കൊരു ദോഷവും ചെയ്യരുത് ഉടനെ അവന്റെ ചോദ്യം കാരാക പ്രമാണിയുടെ ചോദ്യം ഞാൻ എന്തു ചെയ്യണം രക്ഷപെടായിപ്പാൻ ഞാൻ എന്തു ചെയ്യണം ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷത്തിലാണെങ്കിൽ നമ്മുടെ ആളുകളാണെങ്കിൽ എന്തു പറയും രക്ഷപ്രായിപ്പാൻ എന്തു ചെയ്യണം എന്ന് ഇയാൾ ചോദിച്ചാൽ ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ എന്തു ചെയ്യണം ഇയാൾ കാരാഗ്രഹമാണിയാണ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് സാമാന്യം നല്ല വരുമാനമുള്ള ആളാണ് ഇങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെടുവാൻ യജമാനന്മാരെ എന്ത് ചെയ്യണം കുറച്ച് മുമ്പ് ഇവനായിരുന്നു യജമാനം ഇവരെ പിടിച്ചപ്പോൾ അടിച്ചപ്പോൾ വെച്ചപ്പോൾ കട്ടുറങ്ങിൽ അടച്ചപ്പോൾ ഇവനായിരുന്നു യജമാനം കാര്യം തിരിഞ്ഞു വീണപ്പോൾ യജമാനം മറിഞ്ഞു തിരിച്ചു അതുകൊണ്ട് യജമാനന്മാരെ എന്തു ചെയ്യണം നമ്മളാണെങ്കിൽ എന്തു പറയും ഇപ്പോഴത്തെ പാഷന്മാരാണെങ്കിൽ എന്ത് പറയും ഇപ്പോഴത്തെ നമ്മുടെ സുവിശേഷകന്മാരാണെങ്കിൽ എന്തു പറയും ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളുടെ സഭയിൽ ചേരണം ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്നല്ലേ പറയുക അല്ലേ പറയുക ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയും ഞങ്ങളുടെ കൂടെ വന്നാൽ രക്ഷപ്പെടുകയില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഈ യോഗം വെച്ചിരിക്കുന്നത് സഭയിലേക്ക് കുറേ ആളുകളെ കൂട്ടണമെന്നല്ല നേരെ മറിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെടണം യജുമാനന്മാരെ രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉടനെ പൗലൂസ് പറയുന്നത് തിരിഞ്ഞ് അങ്ങോട്ട് നോക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് രക്ഷ രക്ഷപ്രാധ്യാനം എന്ത് ചെയ്യണം ഞങ്ങളുടെ കൂടെ വരണമെന്നല്ല എൻ്റെ സഭയിൽ ചേരണമെന്നല്ല ഞങ്ങളുടെ കൂട്ടായ്മ വരണമെന്നല്ല നേരെ മറിച്ച് എവിടെ കർത്താവായ ക്രിസ്തു യേശു ക്രിസ്തു വിശ്വസിക്കാം എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഞങ്ങൾ രക്ഷകന്മാരല്ല സഭ രക്ഷിക്കുന്നതല്ല അതുപോലെ ഒന്നും രക്ഷിക്കയില്ല നേരെ മറിച്ച് രക്ഷിക്കുവാൻ കഴിയുന്നവർ ഒരുത്തിനേ ഉള്ളൂ കർത്താവായ യേശുക്രിസുൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടും അതുകൊണ്ട് യേശുക്രിസുൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും അവനു പ്രിയ സഹോദരീ സഹന്മാരെ നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ഉണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ പ്രത്യേക ഒരു തീരുമാനത്തിലേക്ക് വരിക കർത്താവിനെ കർത്താ കാൽവിലേക്ക് ക്രൗശിൽ കൊല്ലാനുള്ള കാരണം നമ്മൾ പാപമാണ് പാപമനിയെ കൂശലെത്തിച്ചിരിക്കുകയാണ് വിശദീകരിക്കാതെ അർദ്ധരാത്രി സമയം അർദ്ധരാത്രി സ്ഥലം വിലിപ്പ്യം കാരാഗ്രഹം സംഭവം കാരാഗ്രഹ മരണം കൊതിച്ചു നിൽക്കുന്നു ഈ സമയത്ത് പൗരൂസിൻ്റെ പ്രഖ്യാപനം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നുകൊണ്ട് ജീവിതം അർദ്ധരാത്രിയുടെ അതി ഭയാനകമായി ഇരുട്ടിൽ ആണ്ടുപോയപ്പോൾ ജനകോടികളെല്ലാം പാപ അന്ധകാരത്താൽ ബാധിക്കപ്പെട്ടവരായി പാപശൃംഖലയാൽ ബന്ധിക്കപ്പെട്ടവരായി കഴിഞ്ഞപ്പോൾ അവർ രക്ഷിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവനെ പിടിക്കുവാൻ വാളും വടിയും ദേവിട്ടിയും എന്ത് വന്ന റോമയുടെ പടയാളികൾ അവർ ചോദിച്ചു നിങ്ങൾ അവനോട് അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരെ തിരയുന്നു നസ്രായനായ യേശുവിനെ അത് ഞാൻ തന്നെ ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും താഴെ വീഴുകയുണ്ടായി പക്ഷേ ഒരു കാര്യം കൂടെ ആരെ തിരയുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവൻ കൃഷ്ണൻകുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാട കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ടൊരു പൂമാല വാങ്ങിക്കൊടുത്തു പറയും അല്ലയോ കർത്താവേ ആരെ തിരയുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത് ഞങ്ങൾ കാലങ്ങൾ കൊണ്ട് കാലങ്ങൾ കൊണ്ട് കാലങ്ങൾ കൊണ്ട് ഏതൻ്റെ കാലം മുതൽ കാലമാകുന്ന കാടുകളക്കി കാടുകളക്കി കാടിളക്കി വേദങ്ങളാകുന്ന നായാട്ടു നായ്ക്കളെ കൊണ്ടും ഒപ്പം പിടിച്ചും ഒപ്പം പിടിച്ച് മതങ്ങളാകുന്ന ധീപെട്ടികളേൻ്റെ കാല പരിപാടിയിലൂടെ തേടി 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 ഇതാ ഇവിടെ ഗച്ഛ

യേശു യഹൂദന്മാരുടെ രാജാവ് മൂന്ന് ഭാഷ യവന യബ്രായ അന്നത്തെ മതത്തിന്റെ ഭാഷ രണ്ട് റോമ രാഷ്ട്രത്തിന്റെ ഭാഷ യവന ഫിലോസഫിക്കൽ അഥവാ അന്നത്തെ സാഹിത്യ ഭാഷ ഇതാണ് മൂന്ന് ഭാഷകൾ ആർക്കും വായിക്കാം ഈ മേലെടുത്ത് വായിക്കാതെ ഒരുത്തിനും പോകുകയില്ല ഇവിടെ നിന്ന് അതുകൊണ്ട് പൗനു എഴുതി ലൂക്കോസ് പറയുന്നത് ലൂക്കോസ് പറയുന്നിങ്ങനെയാണ് കടന്നു പോകുന്നവരെല്ലാം ഈ മേലെടുത്ത് വായിച്ചു കൃഷ്ണൻകുട്ടിയുടെ ഭാഷയം കാല പരിപാടിയിലൂടെ കടന്നു പോകുന്നവർ ഏതവനും ഈ മേലെ വായിച്ചേ പോകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരെയും യേശുവിനെ ഞാൻ തന്നെ അതുകൊണ്ട് മതങ്ങളുടെ എല്ലാം അന്തസത്തയായ സകല മതത്തിൻ്റെയും കർത്താവായ മതത്തിന്റെയും അന്തസ്സത്തയാണ് കർത്താവായൊരിക്കലും ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു എൻ്റെ ഒരു പാതിരിയാണ് അദ്ദേഹത്തിന് ഞാൻ ആരെന്നു ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തെ വേഷം കൊണ്ട് ഞാനും മനസ്സിലാക്കി അങ്ങനെ കുറേ കറങ്ങിയപ്പോഴത്തേക്കും ആധ്യാത്മികമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ എൻ്റെ യാത്ര തീരാറായി വരുന്ന സമയത്ത് മറിയത്തെക്കുറിച്ചൊക്കെ എന്നോട് പറയാൻ തുടങ്ങി മറിയത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം മറിയത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവസരമുണ്ടാക്കണം കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മറിയമോ എന്തിനാണ് ഈ മറിയം അപ്പോൾ ഞാൻ പറഞ്ഞു മറിയത്തിൻ്റെ സ്ഥാനം ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മുട്ടയുടെ തോട് പോലെയാണ് ഈ മുട്ടയട വെച്ച് കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ അതിൻ്റെ തോട് ആവശ്യമുണ്ടോ എങ്കിലും നമ്മുടെ മലയാളത്തിലെ കുറെ മങ്കകൾ കേസ് അമ്മമാർക്കൊരു കാര്യമുണ്ട് ഈ മുട്ട തോട് കളയുകയില്ല അത് കീർക്കിൽ കുറച്ച് അവിടെ ഇട്ടേക്കും കാരണം കോഴിക്കുഞ്ഞുങ്ങളെ പരിന്തു കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ഇത് അവിടെ കിടക്കണം ഇതുപോലെ അന്ധവിശ്വാസം അവിടെയുണ്ട് അതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന കാലകതിരവൻ ഈ ലോകത്തിൽ വരികയും കാൽവരിയിലെ കൂസിൽ മരിക്കുകയും അടക്കപ്പെടി ഉയർത്തുനിൽക്കുകയും ചെയ്തപ്പോൾ അവിടെ അന്വേഷിച്ചെന്നവർക്കൊരു ശബ്ദം കേൾക്കാം നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവിടയിൽ അന്വേഷിക്കുന്നത് എന്ന് അവൻ ഇവിടെ ഇല്ല ഒഴിഞ്ഞ കല്ലറ മതങ്ങളെല്ലാം ഒഴിഞ്ഞ കല്ലറകളാണ് മതങ്ങളുടെ അന്തസത്തയാണ് യേശു ക്രിസ്തു സകല മതത്തിൻ്റെയും അന്തസത്തയായി ക്രിസ്തു പുറത്ത് വന്നതുകൊണ്ട് മതങ്ങളെല്ലാം ഒഴിഞ്ഞ കല്ലറകൾ ഈ മതങ്ങളുടെ സ്ഥാനമാണ് മറിയത്തിനുള്ളത് എന്ന് പറയാം മറിയം യേശുവിനെ പ്രസവിക്കുവാനുള്ളതാണ് അതുപോലെ തന്നെ മതങ്ങളും യേശുവിനെ ആശയപരമായി പ്രസവിക്കുവാനുള്ളതാണ് യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഒഴിഞ്ഞ സ്ഥാനമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയ സ്വേഹിതരേ കർത്താവായ യേശു ക്രിസ്തു അവൻ മതങ്ങളുടെ അന്തസത്ത തത്വചിന്തയുടെ ഇതെല്ലാം കൂടെ കടന്നെടുത്ത സാരമാണ് നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കില്ല ഇതെല്ലാം വേറെ വിഷയങ്ങളാണ് പ്രത്യേകം പ്രസംഗിക്കേണ്ടതാണ് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മതങ്ങളുടെയും തത്വചിന്തയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ മീമാംസയുടെയും ആത്യന്തികമായ ആത്മതസത്തയാണ് അതിനപ്പുറത്ത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുകയില്ല അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയുണ്ടായ മതങ്ങൾ തേടുന്ന ഇസങ്ങൾ തേടുന്ന തത്വചിന്തകൾ തേടുന്ന ഒരേ ഒരു പുരുഷവിശേഷമാണ് യേശു ക്രിസ്തു അവനാണ് ലോകരക്ഷിതാവ് നിങ്ങൾ ആ യേശുവിനെ അവനെ പിടിച്ചു െ കോറച്ചു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് സിവിൽ വിസ്തരിച്ചു കാൽവരിയിലെ ഞാൻ ഈ ഭാഗത്ത് അല്പം വിശദീകരിക്കുകയാണ് കാൽവരിയിലെ കൂശിൽ അവനെ തറച്ചു യേശു കാൽവരിയിലെ കൂശിൽ കിടന്നുകൊണ്ട് ഏഴ് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒടുവിലായി അദ്ദേഹം പറഞ്ഞു എല്ലാം നിവൃത്തിയായി അതേ അരുളിച്ചു അന്ന് റോമൻ கொலுவசியத்தில் ரெண்டு குற்றவாளிகளை கொண்டு நிறுத்தி யுத்தத்தின் நல்கியால் தந்தயுத்தின் நல்கியால் ஆ யுத்தம் செய்யும் രണ്ടുപേർ ഒരുത്തൻ ദ്വന്ദ്യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പരാജിതൻ്റെ നെഞ്ചത്ത് ഇവൻ്റെ കയ്യിലിരിക്കുന്ന കട്ടഹാര കുത്തിറക്കി ചോരപുരണ്ട കരടാര ആകാശത്തിൽ വീശിപ്പറയുന്ന വാക്കാണ് തെറ്റലഷ്ടമായി അതുപോലെ തന്നെ ഒരു മഹാപുരൂഗിന് യാഗമർപ്പിച്ച് വെളുത്ത ധൂമം കാണുമ്പോൾ പറയുന്ന വാക്കാണ് തെറ്റലഷ്ടമായി ഒരു നല്ല ചിത്രകാരം അനുഗ്രഹീതമായ ചിത്രം രചിച്ച് ക്യാൻവാസിൽ ദൂരവേ നിന്ന് നോക്കി പിന്നെയും വന്ന് രണ്ട് മൂന്ന് പുള്ളികളിട്ട് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുള്ളികളൊക്കെ ഇട്ട് ഒടുവിലായി പൂർത്തിയാകുമ്പോൾ പറയുന്ന വാക്കാണ് തെറ്റലഷ്ടമായി നമ്മുടെ ഒരു വലിയ കർഷകൻ വിത്തെറിഞ്ഞിട്ട് വിതച്ച് കളപ്പുരിയിൽ ചേർത്തിട്ട് സംതൃപ്തനായി പറയുന്ന വാക്ക് ടെറ്റലഷ്ടോയ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു റോമൻ കോലോസ്യത്തിലെ കുറ്റവാളിയെ കൊല്ലുന്നവനല്ല മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് വിജയകിരീടം ചൂടിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പറഞ്ഞ ടെറ്റലഷ്ടോയ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും വലിയ കർഷകനാണ് സ്വർഗത്തിലെ ഗോതമ്പ് മണി ഭൂമിയുടെ വയലാകളി വീശി വിതച്ച് അനന്തതിയിൽ കതിരികൾ കൊയ്തുകൂട്ടുന്ന അനുഗ്രഹീതനായ കർഷകനായ കർത്താവായ യേശു ക്രിസ്തു ദൂരവെയ കതിരുകൾ നിറയുന്ന കണ്ടു പറഞ്ഞു തെറ്റലഷ്ടോയ് കർത്താവായ യേശു ക്രിസ്തു ലോകം കണ്ട അതുല്യനായ സമരയോദ്ധാവാണ് അവൻ പ്രഖ്യാപിച്ചു ഇത് ഇതിനപ്പുറം മഹാപുരോഹിതനുമാണ് അവൻ പ്രഖ്യാപിച്ചു അവസ നിവൃത്തിയായി സഹേലുവ നിവൃത്തിയായിരിക്കും ഇനിയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുവാൻ യാതൊരു യാഗവുമില്ല കർമ്മങ്ങളില്ല ആചാരങ്ങളില്ല നിവൃത്തിയായി യേശു മരിച്ചു യേശു കൂശൽ കിടക്കവേ ഓരോരുത്തരും ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറങ്ങി വരാനാണ് പറയുന്നത് മഹാപുരോഹിതന്മാർ പറഞ്ഞു ലേവിയർ പറഞ്ഞു ഇസ്രായേലിയർ പറഞ്ഞു പടയാളികൾ പറഞ്ഞു കടന്നു പോകുന്നവരെല്ലാം പറഞ്ഞു പക്ഷെ യേശു ഇറങ്ങി വന്നില്ല കർച്ചാവായ യേശു കാൽവരിയിലേക്ക് ഊശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു എൻറെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം അപ്പോൾ കൃഷ്ണൻകുട്ടി ഇന്നലെയും ഇന്നുമൊക്കെത്താൻ യേശു ക്രിസ്സു ദൈവമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ദൈവം കാൽമുറിയനെ കൂശിക്കിടന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ അപ്പുറത്ത് വേറെ ഒരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തിന് ഞങ്ങൾക്ക് പോരെ എന്നൊരു ചോദ്യം ചോദിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ മാനവ പ്രതിനിധിയാണ് ക്രൂശിൽ ഉറക്കെ നിലവിളിക്കുന്നത് അവൻ ദൈവമേ എന്ന് അത് ഇന്ന് ദൈവത്തെ നോക്കി പിതാവെന്ന് മാത്രമേ അവൻ വിളിച്ചിട്ടുള്ളൂ യേശു ക്രിസ്വിനെ ജീവിതദശയിൽ അവൻ സ്വർഗ്ഗത്തിലെ ദൈവത്തെ പിതാവെന്നല്ലാതെ ഒരിക്കൽ പോലും ദൈവമെന്ന് വിളിച്ചിട്ടില്ല കാൽവരിയിലെ കൂശലും മരിക്കുന്നത് എൻ്റെയും നിന്റെയും പാപം ചുമന്നുകൊണ്ട് എന്റെയും നിന്റെയും പ്രതിനിധിയായി മരിക്കുന്നതിനാൽ ഞാൻ നീ നരകത്തിലേക്ക് പോകുമ്പോൾ പറയുവാനുള്ള വാക്കാണ് അവൻ പറഞ്ഞത് എൻ്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് സ്വർഗം അവനെ കൈവിട്ടു ദൂതന്മാരവനെ കൈവിട്ടു ശിഷ്യന്മാരവനെ കൈവിട്ടു സ്വന്തം ജനം കൈവിട്ടു എല്ലാവരാലും കൈവിടപ്പെട്ട നമ്മുടെ കർത്താവായ ശിക്രി കാൽവരിയിലെ കൂശൽ കള്ളുടനടുവിൽ കാറിരുംപാണികൾ കതറി 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 മരിച്ചേകനായി அவன் மறிக்கை உண்டாய் பாபத்த பரிகாரத்தில் சிக்ஷா അവന്റെ മേൽ വന്നപ്പോൾ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന കഠോരമായ ഖ്ഗം ദൈവപുത്രൻ ആ യേശുവിൻ്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചപ്പോൾ ദൈവപുത്ര വിളിക്കുണ്ടായി അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എബ്രാഹിലൊരു വാക്യം ഇതാണ് അതൊക്കെ വിശദീകരിച്ചാൽ നമ്മുടെ സമയം പോകും അതുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരികയാണ് ഇങ്ങനെ കൃത്യമായ യേശു ക്രിസ്തു കാൽവലിയെ കൂശിൽ മരിക്കുമ്പോൾ മരണം ആസ്വദിച്ചു എന്നൊരു വാക്കുമുണ്ട് എബ്രാഹിലൻ്റെ അണ്ണെൻ്റെ ഒൻപത് അവിടെ പറയുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ മറ്റൊരു താഴ്ച വന്ന യേശു മരണം അനുഭവിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ന്മാരിൽ തേജസും ഭഗവാനും അണിഞ്ഞവനായി നാം കാണുന്നു ഭൂദൂതന്മാരിൽ ആത്മം താഴ്ച വന്ന യേശു അതുകൊണ്ട് ഇബ്രാഹിം ലേഖനത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളിൽ അവൻ പ്രവാചകന്മാരേക്കാൾ വലിയവനൊന്ന് പ്രഖ്യാപിച്ചു എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിന് നാല് മുതൽ രണ്ടാം അധ്യായത്തിന് എട്ടു വരെ വാക്യങ്ങളിൽ യേശു ക്രിസ്തു ദൂതന്മാരേക്കാ ശേഷനാണെന്ന് ഏഴ് പോയിന്റ് കൊണ്ട് വിശദീകരിക്കുന്ന എഴുത്തുകാരൻ ഇപ്പോൾ എങ്കിലും എങ്കിലും എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവദൂതന്മാരുടെ സൃഷ്ടാവാണ് എങ്കിലും ദൈവദൂതന്മാരേക്കാൾ ശ്രേഷ്ഠമായ നാമത്തിനവകാശിയാണ് എങ്കിലും ഇവൻ എങ്കിലും എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി ഒരു യേശു മരിക്കുന്ന സദൃശം അവൻ മരിക്കുന്നവനായി അങ്ങനെ നമ്മുടെ കർത്താവായ ുംരണതിയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത് അവൻ മരിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ പാപങ്ങളെ ചുമന്നപ്പോൾ അവൻ മരിക്കുവാൻ അർഹത നേടി ക്രൂശിൽ മരിക്കുകയുണ്ടായി അങ്ങനെ ക്രിസ്തു മരിച്ചു യേശു മരിക്കും സംഭവിച്ചത് ഒന്ന് യേശു യേശുറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു അപ്പോൾ ദൈവാലത്തിന്റെ തിരശീല അടിതൊട്ട് എന്നാണോ അല്ല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തി രണ്ടായി ചീന്തിയപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ സൂര്യൻ ഇരുണ്ടുപോയി ഭൂമി കുലുങ്ങി പാറകൾ കീറി മരിച്ചവർ ഉയർത്തു യേശുക്രിസ്വന മരണത്തിൽ നടന്ന സംഭവ പരമ്പരകൾ ദൈവപുത്രനായ യേശുക്രിസ്തുന മരണം കാണുവാൻ കഴിയാതെ കാലക്കതിരവൻ കണ്ണുകളുടെ ചയനത്തിൽ അനങ്ങാതിരുന്നപ്പോൾ ഭൂമി ആകെ കുരുണ്ടുപോയി സൂര്യൻ ഭൂമി ആകെ കുലുങ്ങിപ്പോയി ദൈവപുത്രനായ യേശുവിനെ ക്രൂശിച്ച കുഴി ആ ക്രൂശ് ആ പാറയിൽ ഉണ്ടാക്കിയ കുഴിയിൽ ഇട്ടവേ ആ പാറയുടെ കീറൽ ഇന്ന് പോലും മാറിയിട്ടില്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് യേശു ക്രിസ്തു കിടന്ന് ആ പാറയുടെ കുരിശിനെ നിർത്തിയിരുന്നല്ലോ ആ പാറ അന്നുണ്ടായി വിള്ളൽ ഉണ്ടായിട്ടുണ്ട് കിടപ്പുണ്ട് പ്രിയ പ്രിയസേഖി ഭൂമി വിറച്ചു എന്ന് പറയാൻ ഉണ്ടാകട്ടെ ഇന്ന് ഉച്ചാരണം കൊണ്ട് ഉണ്ടാക്കിയതായി ഭൂമിക്ക് തൻ്റെ സൃഷ്ടാവിൻ്റെ മരണം കാണുവാൻ കഴിയാതെ അത് വേവത്തൂ കൊണ്ട് ആടുപ്പോയി എന്ന് ഞാൻ വ്യാഖ്യാനിക്കും അതുകൊണ്ട് കർത്താവ യേശു ക്രിസ്തുവിനെ മരണത്തിൽ ഭൂമി വിറച്ചു പോയി അഥവാ ഭൂകമ്പമുണ്ടായി മാത്രമല്ല യേശുക്രിസ്തു മരിച്ചപ്പോൾ പാറകൾ കീറി അവൻ്റെ മരണത്തിൽ പാറകൾ കീറുക പക്ഷേ കർത്താവായ യേശുവിൻ്റെ ഉറച്ച നിലവിളി ഭൂമിയെ കുലിക്കുക പാറയെ കീരിയ തിരശ്ശീല ചീന്തിയ കാതേയേശു മരിവിനെടുക്കുന്ന മാൻപേടകളെ പ്രസവിക്കുന്ന വനങ്ങളെ തോലിരിക്കുന്ന ദൈവപുത്രണ ദീനരോദനം ദീനരോദനം ആ ദീനരോദന രണ്ടായിരം ആണ്ടുകൊണ്ട് കാലത്തിൽ മുഴങ്ങി കാതുകളിലെത്തിച്ചേർന്നിട്ട് കാല ഭിത്തികളിൽ തട്ടി നമ്മുടെ ഹൃദയവിത്തിൽ മാറ്റലിക്കൊണ്ടിട്ട് ഈ യേശുക്ക് സിവിനെ സ്വീകരിക്കുവാൻ അവൻ്റെ സുശേഷം സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സില്ലാതെ പോകുമ്പോൾ ഈ പാറയേക്കാൾ കഠിന ഹൃദയനാണ് നീ അതുകൊണ്ട് പ്രിയ സ്വേഗിത കാൽവറിലെ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച ദൈവസ്നേഹത്തിന് മൂർത്തിമത്ഭാവമായി ദൈവസ്നേഹത്തിന് വിളനിലമായ ദൈവസ്നേഹത്തിന് പ്രദർശനമായ കാൽവലിയിലെ ക്രൂശിലെ ദൈവപുത്ര മരണത്തെ കണ്ടിട്ടും ഒരിക്കലും മനസ്സിലാത്ത നിന്നെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യന്റെ ഹൃദയശീല അതുകൊണ്ട് ദൈവപുത്രേശുവിന്റെ മരണം അവൻ മരിച്ചപ്പോൾ സംഭവിച്ച കാര്യം മരിച്ചവർ ഉയർത്തു ആ യേശുവിനെ പുനരുദ്ധാന ശേഷം കലറുകളെ വിട്ടു അതൊക്കെ ഞാൻ വിശദീകരിക്കില്ല മരിച്ചവർ ജീവിക്കും യേശുക്രിസ്വിന്റെ സുവിശേഷത്തിന്റെ ശബ്ദം അത് മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ് ഇത്രയും പറഞ്ഞു ഞാൻ ഈ പോയിൻ്റ് വിടുകയാണ് ജീവിതത്തിന്റെ അർത്ഥരാത്രി ജീവിതത്തിന്റെ അർത്ഥം അടുത്ത വാക്യത്തിൽ അപ്പോൾ പതിനാറാം തീയതി പറഞ്ഞ കാരാഗ്രപ്രമാണി കുടുംബവും കർത്താവ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു അവർ സാധനമേറ്റു അന്ന് അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി ഫിലിപ്പ്യൻ ഒരുപക്ഷെ ഫിലിപ്പ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്ന ക്ലമന് ദിവനായിരിക്കണം അവനു പ്രിയ സഹോദരി സൗഹന്മാരെ അന്നത്തെ രാത്രി യേശു ക്രിസ്തു മരിച്ചു എങ്കിൽ ഇത് കൃത്യമായ രാത്രി ക്രിസ്തു ഉണ്ടാക്കി ചരിത്രത്തിൻ്റെ അർദ്ധരാത്രിയിൽ നിന്ന് ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിൽ വന്ന് അർദ്ധരാത്രിയിൽ പാപാന്ധകാരത്തിൽ അവധിച്ച് നരകത്തിലേക്ക് പോകുന്ന പാവിക്ക് കൈ കൊടുക്കുവാൻ കാലത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയിലെ കൂശൽ മരിച്ച് കാലകതിരവിനെ ഇരുട്ടിത്താഴ്ത്തിയ ഭയാനകമായ ന്യായ ൂടെ രാത്രിയിൽ നിനക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിന് കടന്നു വന്ന് കൈതരികയാണ് കടന്നു വന്ന് കൈതരുവാൻ വന്ന രക്ഷിതാവാണ് ഇന്ന് രാത്രി നിന്റെ അടുക്കൽ കൈനീട്ടി നിൽക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതുവരെയും നീ നിന്റെ രക്ഷിതാവായി നിന്റെ കർത്താവായി നിൻ്റെ അധിനായകനായി അംഗീകരിച്ചില്ലെങ്കിൽ അതിനുള്ള അസുലഭ സന്ദർഭം ഇവിടെയാണ് കർത്താവെ ഞാൻ നിന്നെ എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി അംഗീകരിക്കുന്ന ഒരു തീരുമാനം ചെയ്താൽ മതി പ്രിസേക്ക് രക്ഷിതാവായി വന്ന ഒന്ന് ചരിത്രത്തിൻ്റെ അർദ്ധരാത്രിയിൽ ചരിത്ര വികാസ ഉദിച്ചുയർന്ന നീതിയുടെ സൂര്യൻ രണ്ട് ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിൽ മരണവുമായി മല്ലടിക്കുന്ന മനുഷ്യന് ആത്മഹത്യാപ്രേമിയായ മനുഷ്യന് ആശയും ആശയവും നിരാ നശിച്ച് നിരാശയ നിവധിച്ച മനുഷ്യന് കടന്നു വന്ന് കൈ കൊടുക്കുന്ന കരുത്തിയ രക്ഷിതാവ് മൂന്ന് ക്രൈസ്തവ സഭയുടെ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ ക്രൈസ്തവ സഭയുടെ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ മതി വളരെ വിശദീകരിക്കാതെ ചുരുക്കമായി പറഞ്ഞെടുത്തുകയാണ് യേശു ക്രിസ്തു അർദ്ധരാത്രിയിലെ സഹായകൻ ക്രൈസ്തവ സഭയ്ക്ക് ഒരു അർദ്ധരാത്രിയുണ്ട് എന്താണ് ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ് രക്ഷിക്കപ്പെട്ടവരുടെ മാത്രമായ സമൂഹമാണ് സഭ ക്രിസ്തുവിന് ഒരു സഭയുണ്ട് ഈ സഭയെ മണവാട്ടി എന്നാണ് വിളിച്ചിരിക്കുന്നത് കാന്തയെന്നും അതുകൊണ്ട് ഇത് ക്രിസ്തു തൻ്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ മണവാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചാലും ഇങ്ങനെ പറയും ബൈബിൾ ഒരു മികച്ച നോവലാണ് ക്ഷമിക്കണം ബൈബിൾ ഒരു നല്ല നോവലാണ് ഇതിനകത്തൊരു കഥാനായകനുമുണ്ട് ഒരു കഥാനായികയും ഉണ്ട് കഥാനായകൻ കഥാവായ ശു ക്രിസ്തു കഥാനായിക ഈ കാന്തയായ സഭ ഇവൾ കാലത്തിൽ കുലവള്ളി കുരുങ്ങി പാപത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് അത്യഗാത ഗൃത്ങ്ങളിൽ കിടന്നുകൊണ്ട് ത്രാഹിമാം ത്രാഖിമാം ത്രാഹിമാം പാഹിമാം 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 രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആർത്തുനാളും കാലങ്ങൾക്ക് അപ്പുറത്തുനിന്ന് കാലത്തിലേക്ക് ഇറങ്ങി വന്ന് കന്നിയുടെ മകനായി ജനിച്ച് കാലത്തിലൂടെ കാലു വെച്ച് നീട്ടി നടന്ന് കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന കഥാനായകൻ്റെ കാതിൽ ഈ കാമിനി മണിയുടെ ശബ്ദം മുഴങ്ങി വന്നു ആ ശബ്ദം മുഴങ്ങി വന്നപ്പോൾ അവൻ നേരെ അടുക്ക ചെന്ന് നോക്കി അനുമി എത്രയും പേര് വന്നുപോയി അവരെല്ലാം ഓരോന്ന് പറഞ്ഞു ഈ കുഴിയുടെ കരയിൽ വന്നു ആദ്യം നാം അറിയുന്ന കൺഫ്യൂഷൻ അദ്ദേഹം വന്നു ഈ കുഴിയോട് ചൈനയിലെ ഫിലോസഫി അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്നേഹമുണ്ട് നീ അബദ്ധം നീ കാണിച്ചല്ലോ എൻ്റെ തത്വചിന്ത പഠിച്ചെങ്കിൽ നീ കുഴിയിൽ വീഴുകയില്ലായിരുന്നു എന്ത് ചെയ്യാൻ നിർഭാഗ്യവതി അതുകൊണ്ട് അദ്ദേഹം സ്ഥലം വിട്ടു ഇതാണ് കൺഫ്യൂഷ്യസ് മതം പിന്നെ ഇതാ വരുന്ന ബുദ്ധൻ ഈ കുഴിയുടെ കറിവ് നോക്കി അല്ലയോ സുന്ദരിയായ തരുണീമണി എനിക്ക് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് കൊട്ടാരം വിട്ട് കിട്ടിയ ഭാര്യയെ വിട്ട് ആദ്യം കിട്ടിയ കുട്ടിയും വിട്ട് കിട്ടാവുന്ന കിരീടവും വിട്ട് അതുകൊണ്ട് അതെല്ലാം വീക്ഷിച്ചിട്ട് ശിരസുമുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച് നിന്റെ അടുക്കലെത്തിയിരിക്കുന്നത് നീ അവിടെ കിടന്ന് കുറേ നേരം യമനേമാതി ആസനങ്ങൾ ചെയ്താൽ നീ തന്നെ ഇല്ലാതായിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി ഇതാണ് ബുദ്ധമതം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു ഇങ്ങോട്ട് കുറേ കൂടെ ഇവിടെ പോയി ഹിന്ദു അവിടെ വരുന്നു വലിയ തത്വ അദ്വൈത ഫിലോസഫിയുമായി ശങ്കരാചാര്യൻ അദ്ദേഹം പറഞ്ഞു ഇവിടെ കുഴിയില്ല കുന്നുമില്ല എന്നിട്ട് തോന്നലാണ് അവൾ അതഗാഠമായ കുഴിയിലാണ് കിടക്കുന്നത് കയറാൻ വയ്യാതെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഇവിടെ കുഴിയില്ല കുന്നുമില്ല നിന്റെ തോന്നലാണ് ഇതാണ് ഹിന്ദുമതം അവിടെ കിടന്നു ഞാൻ അദ്ദേഹവും പറഞ്ഞു ഞാൻ തന്നെ ദൈവമെന്ന് നീ വിശ്വസിച്ചാൽ മതി അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് വിശ്വസിച്ചാൽ നീ ബ്രഹ്മമായി തീരും അല്ലാതെ കുഴി കുന്നൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥലം വിട്ടി ഇതാണ് ഹിന്ദുമതത്തിൻ്റെ ഉയർന്ന ഫിലോസഫി അത് എഴുതാവരുന്ന കർത്താവായ യേശുക്രിസ് അപ്പോഴാണ് പൗലൂസിൻ്റെ ഒരു ചോദ്യം എവിടെ താർക്കികൻ എവിടെ ഈ ലോകത്തിൻ്റെ ഞാനി എവിടെ താർക്കികൻ അദ്ദേഹം ചോദിക്കുകയാണ് ഭാവിയായ മനുഷ്യർ അഗാധമായ കുഴിയിൽപ്പെട്ടാൽ അവരെ രക്ഷിക്കുവാണെങ്കിൽ താർക്കികൻ എവിടെ എവിടെ ഞാനി എവിടെ ഈ ലോകത്തിൻ്റെ പ്രഭു എവിടെ ഒരുത്തിനുമില്ല എല്ലാവരും പരാജയം കൊടുക്കില്ല ഇതാവരുന്ന് യേശു ക്രിസ്തു അവൻ വന്നു ഈ കുഴിയുടെ കറിയിൽ നോക്കി നല്ലൊരു തരുണീമണി അവൻ പറഞ്ഞു നിൻ്റെ ശബ്ദം എനിക്ക് വളരെ ഇഷ്ടമാണ് നീ മരിക്കാൻ പോവുകയാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രക്ഷിക്കാൻ താൻ മരിക്കേണ്ടി വരുമെന്നറിയാം എങ്കിലും മരണകരമായ മുറിവുകൾ വളരെയേറെ ഏറ്റു അഗാധമായ കുഴിയിലേക്ക് എടുത്ത് ചാടി ആ കുടിയിൽ നിന്ന് അവളെ രക്ഷിച്ചു പക്ഷേ ആ വളരെയേറെ മരണകരമായ മുറിവുകളോടു കൂടി അവളെ കൊണ്ടുവന്ന് കറി നിർത്തി അവളോട് പറഞ്ഞു ഇപ്പോൾ നീ എനിക്ക് വേണ്ടി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അവളും പറഞ്ഞു ആവൽബാന്ധവനായ അങ്ങ് എന്നെ സ്നേഹിച്ചത് അങ്ങയെ അങ്ങേ ഞാനും സ്നേഹിക്കുന്നു അല്ലാതെ എന്നെ രക്ഷിച്ചത് അങ്ങയെ സ്നേഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ ഞാൻ പോയിട്ട് പിന്നെ വന്ന് എന്നെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം പോയിരിക്കുക ആണ്ട് രണ്ടായിരമായി എന്ന് നമ്മൾ പറയുകെങ്കിൽ അദ്ദേഹത്തിന് ദിവസം രണ്ടായിരേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പോയിട്ട് വരാമെന്നും പറഞ്ഞു പോയി ലോകത്ത് എത്ര ആചാര്യന്മാർ ജനിച്ചു മതസ്ഥാപകന്മാർ ജനിച്ചു മസ്സിഷ്ഠ ജനിച്ചു ഒരുത്തനെങ്കിലും പറഞ്ഞിട്ട് ില്ല ഞാൻ പോകുന്നു പിന്നെ വരാമെന്ന് രാമനോ കൃഷ്ണനോ പുച്ചനോ കപിലനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വന്നു ഞാൻ ഇപ്പോൾ പോകുന്നു പിന്നെയും വരും വരുമ്പോൾ നിന്നെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാം എന്ന് പറഞ്ഞാണ് പോയത് അങ്ങനെ പറഞ്ഞ് ഒരുത്തിനേ ഉള്ളൂ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു അന്ന് മുതൽ കാത്തിരിപ്പാണ് അതിനുവേണ്ടിയാണ് സഭയുടെ ഇവിടെ കാത്തിരിക്കുമ്പോൾ നാം വായിക്കുന്ന പോലെ കൊന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വാക്യം അവിടെ പറയുന്നത് കുരുന്തിയർ ഇവിടെ പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ ഒരു കൃമാപരത്തിലും കുറവില്ലാത്തവരായി ഡാഷ് ഡാഷ് ഇങ്ങനെ യേശു ക്രിസ്വിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വായിക്കുന്നത് ആത്മാവെന്ന് ആദ്യതാണ് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ൊണ്ട് ഉള്ള ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന കാത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു ഫിലിപ്പി ലേഖനം മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ ഇത് തന്നെ ആവർത്തിക്കുന്നു അങ്ങനെ നമ്മൾ വായിക്കുന്നിടത്തെല്ലാം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നതാണ് ക്രൈസ്തവ സഭ ഈ സഭ വിശ്വാസിയുടെ സമൂഹത്തിൽ അത് ഭരണസഭയല്ല സഭയാണോ ഇത് സഭയാണോ ഇല്ല ബന്ധുക്കൾ സഭയാണോ അല്ല പിന്നെ ഏത് സഭയാണ് കത്തോലിക്ക സഭയാണോ ഞങ്ങൾ മാത്രം മണവാട്ടി എന്ന് പറയുന്ന സിലോൺ ബന്ധ കോസ് ആണോ ഇതൊന്നുമല്ല വിശ്വാസി രക്ഷിക്കപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ചേർന്നതാണ് ദൈവസഭ അത് എന്നെ ഈ നിങ്ങളുടെ മതത്തിൽപ്പെടാത്തവരും ഉൾപ്പെടാം അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും ഉൾപ്പെട്ടതാണ് ക്രൈസ്തവ സഭ ആ സഭയെക്കുറിച്ചാണ് അപ്പോസല പ്രതി രണ്ടര നാൽപ്പത്തി ഏഴ് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ഈ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുകയും ആ സഭയ്ക്ക് രൂപം പങ്കെടുക്കുകയും അവളെ കാമിനി മണിയായി സ്വീകരിക്കുകയും ചെയ്ത കർത്താവായ യേശു പറഞ്ഞാൽ വരാം അദ്ദേഹം പറഞ്ഞപ്പോൾ ശിക്ഷന്മാർ ചോദിച്ചെന്നാണ് വരുന്നത് കുറേ അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തു ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി എന്ന് പറഞ്ഞിട്ടില്ല തീയതി പറഞ്ഞവരെല്ലാം പരാജയപ്പെട്ടു ആണ്ട് മാസം തീയതി പറയാനൊന്നും നോക്കുകയില്ല വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരും താമസം വിനാൻ വരും അവ എന്ന് വരുമെന്ന് ബൈബിൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവ് യേശു ക്രിസ്തു വരുന്നതിൻ്റെ സമയം ആസന്നമായിരിക്കുകയാണ് ഏത് സമയത്തും വരാം പക്ഷേ ഞാൻ

വഴിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ വധു ഇട്ടിരിക്കുന്ന മൂട് പടമെടുത്ത് വരൻ്റെ ചുമലിലിടും ഇടുമ്പോൾ ആ വിവാഹം നടന്നു കഴിഞ്ഞു ഇത് ഈ വിവാഹമാണ് ഏഷ്യക്രിസ് ഇവിടെ പറയുന്നത് ഇങ്ങനെ അർദ്ധരാത്രിയുടെ യാമം മണവാളൻ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇവൾ ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങാതൊടങ്ങി ഉറങ്ങാൻ തുടങ്ങി അഞ്ച് പേർ ഉറങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത് ആ എണ്ണയുള്ള അഞ്ച് പേർ ഉറങ്ങിയെന്ന് എഴുതിയിട്ടില്ല അഞ്ച് എണ്ണ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചേർന്ന് അഞ്ചും അഞ്ചും ചേർന്ന് പത്തും ഉറങ്ങി പത്തും മയക്കം പിടിച്ച് ഉറങ്ങുമ്പോഴാണ് അർദ്ധരാത്രി ഈ അർദ്ധരാത്രിയുടെ യാമത്തിലാണ് മണവാളം വരുന്നത് ക്രൈസ്തവസവ എന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ കാന്തൻബറി ആർച്ച് ബിഷപ്പ് ഈ അടുത്ത സമയത്ത് പറഞ്ഞു യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു പോയി എന്ന് പറയുന്നുവെങ്കിലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഇതുപോലെ പറയുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്വിൻ്റെ പുനരുദ്ധാനം വിശ്വസിക്കാത്ത ബിഷപ്പന്മാർ ഈ പേരിൽ വമ്പിച്ചതോന്നി ശമ്പളം ആനുകൂല്യങ്ങളും പറ്റുന്ന ഇവർ അഭിമാനമുണ്ടെങ്കിൽ ഇവർ ഇത് കളഞ്ഞു പോകേണ്ടതാണ് യേശുവിൻ്റെ പുനരു പേരെ ഇതിലുണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർ ഇങ്ങനെ പറയും ധാരാളം ലിബറൽ നമ്മുടെ നാട്ടിലുമുണ്ട് പക്ഷേ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള അവിശ്വാസം ഉണ്ടാകുന്നതാണ് ലൂക്കോസ് പതിനെട്ടിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യപുത്രൻ വരുമ്പോൾ

വിശ്വാസം കണ്ടെത്തുമോ വിശ്വാസം കണ്ട് ഇത് വിശ്വാസം കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴുകയാണ് നമ്മളും വലിയ വിശ്വാസികളൊന്നും പറയാൻ നിർത്തിയില്ല അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ഈ പോൾ കർത്താവായ യേശുവിൻ്റെ ആഗമനം എന്ത് സംഭവിച്ചാലും ആഗ അത് സംഭവിക്കും അവൻ വരും അതിനുള്ള എല്ലാ അടയാളങ്ങളും ഒന്നിന് പുറ ഒന്നൊന്നായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള അടയാളങ്ങൾ നാല് വിധത്തിൽപ്പെട്ടവയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള നാല് വിധത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ സാമൂഹ്യമെന്നോ സാംസ്കാരികമെന്നോ പറയാവുന്നതും മതപരമെന്ന് പറയാവുന്നതും രാഷ്ട്രീയമെന്ന് പറയാവുന്നതും പ്രാപഞ്ചികം പറയാവുന്നതുമായ എല്ലാ തരത്തിൽപ്പെട്ട അടയാളങ്ങളും ഒന്നിനുപുറയെ ഒന്നായി സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഏത് സമയത്തും കർത്താവ് കർത്താവരം ഒരിക്കൽ ഇംഗ്ലീഷ് ഇൻക്രി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായ പ്രൊഫസറായം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു യേശുക്രിസ്തു വരുവാനുള്ള സമയം ബൈബിളിൻ്റെ കണക്കനുസരിച്ച് വളരെയേറെ ശരിയായിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല തമിഴ്നാട്ടിലും ഇന്ത്യയിലുമൊക്കെ ഉള്ള ഒരു ആചാരം അദ്ദേഹം പറഞ്ഞു അവിടെ സാധനം വാങ്ങാൻ കടകളിൽ പോകുന്ന സ്ത്രീകൾ കടകളിൽ ചെന്ന് സാധനം വാങ്ങിച്ചാൽ പയറോ ഉഴുന്നോ എന്തൊക്കെ വാങ്ങിച്ചാൽ അവർ അളന്ന് തൂക്കിയൊക്കെ കൊടുക്കും പക്ഷേ ഇവർ കുറച്ചുകൂടെ നിൽക്കും അവിടെ കാരണം ചില്ലുവാനം എന്നൊന്നുണ്ട് കുറച്ചുകൂടെ ഈ കച്ചവടക്കാരൻ ഒരു രണ്ടോ മൂന്നോ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കണം അതുകൂടെ കിട്ടിയാൽ ഇവർക്ക് സാന്തൃപ്തിയൊക്കെ കാര്യമൊന്നുമില്ല എങ്കിൽ അതുകൂടെ കിട്ടണം കറക് അദ്ദേഹം പറഞ്ഞു ഈ ചില്ലുവാന സമയത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലം ഈ ചില്ലുവാന സമയമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് കാലവും എത്രയോ കഴിഞ്ഞു അവൻ ചുരുക്കി പറയാം എന്നാണ് യേശുക്രിസ് വരുന്നത് അതൊക്കെ ഇപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല യേശുക്രിസ് വരും നിശ്ചയമാണ് അവൻ്റെ വരവ് ഏറ്റം ആസന്നമാണ് ഇങ്ങനെ അർദ്ധരാത്രിക്ക് മണവാളൻ വരും എന്ന് കൈസബാ സഭ എല്ലാ നിലയിലും മയക്കം പിടിച്ചുറങ്ങുന്ന അക ത്ത് ആരവാരം മുഴങ്ങുന്നതല്ലാതെ യാതൊരു വിധ പ്രയോജനമില്ലാതെ കഴിയുന്ന ലവദിക്കൻ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് കർത്താവായ യേശു വരുന്ന അകത്തെല്ലാം എന്താണ് ശബ്ദം ഞാൻ ധനവാൻ ഞാൻ സമ്പന്നൻ എനിക്കൊന്നിനും മുട്ടില്ല ഇത് പറയുന്ന ആളുകളാണ് സഭയിൽ ഓരോ സഭകളും പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര പള്ളികൾ ഇത്ര സെമിനാരികൾ ഇത്ര സെമിറ്ററികൾ ഇത്ര അത് ഇത് കോളേജ് അത് ഇതൊക്കെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത്ര വിശ്വാസികളുണ്ട് ഇത് ഓരോരുത്തരും കണക്ക് പറയുകയാണ് അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് ശക്തിപ്രകടനം പ്രകടനം നടത്തുകയാണ് അല്ല ക്രൈസ്തവ സഭ മയക്കം ഉറങ്ങുകയാണ് യുടെ മടിയിൽ ഉറങ്ങുന്ന സഭ അതുകൊണ്ട് ഇങ്ങനെ ക്രൈസ്തവ സഭ വിശ്വാസ ത്യാഗം ഭവിച്ച് മയക്കം പിടിച്ച് ഉറങ്ങുമ്പോൾ ഇത് അർദ്ധരാത്രി ഈ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളിയുണ്ടായി അപ്പോൾ എല്ലാം എഴുന്നേറ്റു അഞ്ചും അഞ്ചും എഴുന്നേറ്റ കൊണ്ട് അതുവരെ ഉറക്കമായിരുന്നു എഴുന്നേറ്റ് എണ്ണ ഉള്ളതും ഇല്ലാതും എല്ലാം എണീറ്റു എണീറ്റ് പതുക്കെ നടന്നു തുടങ്ങി എണ്ണ എടുക്കാൻ നിമിഷം വരെ രണ്ടും ഒരുപോലെയാണ് പോകുന്നത് രണ്ട് കൂട്ടർ ഒരുപോലെയാണ് അതുവരെ വ്യത്യാസമൊന്നുമില്ല മണ അകത്ത് കിടക്കാൻ സമയം വരെ രണ്ടിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഒരു കവി പറഞ്ഞിട്ടുണ്ട് ആകാരവും നിറവുമൊക്കെ ഏകദേശം ആകനും കുയിലിനോട് സമാനമായി തോന്നിക്കലും ശരി വസന്ത സമാഗമത്തിൽ ക്രോധിച്ചുകനകലും കുയിൽ പാടിടുമ്പോൾ എന്ന് പറയുമ്പോൾ വസന്തം വരുന്നത് വരെ എല്ലാം മര ും ഉണങ്ങിയതുപോലെ നിൽക്കും ഇലയെല്ലാം കൊഴിഞ്ഞ് പക്ഷേ വസന്തം സുന്ദരമായ വസന്തം വരുമ്പോഴുണ്ടല്ലോ ഇലകളെല്ലാം തളിർവിട്ട് തുളിർവിട്ട് മനോഹരമായ മധു പണിഞ്ഞ് ശോഭിക്കും അങ്ങനെയുള്ള സമയത്ത് മധുവണിഞ്ഞ മലരും തളിലും ഒക്കെ കൊത്തി തിന്ന് വരുത്തി കളഗാനം പൊഴിക്കും കുയിലുകൾ കുയിലുകൾ മനുഗ്രഹീതമായ ഗാനം പൊഴിക്കുമ്പോൾ കാക്കകൾ എത്ര വ്യാരിച്ചാലും ക്രായ ക്രായ എന്നല്ലാതെ വേറൊന്നും വരികയില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാവും അതുവരെ രണ്ടും കണ്ട ഒരുപോലെ ചെറിയാന സാറിൻ്റെ പാട്ടും ചോഞ്ഞ ഉപദേശിയുടെ പാട്ടും സൈമൺ സാറിൻ്റെ പാട്ടും എല്ലാവരും കൂടെ പാട്ട് അതുകൊണ്ട് അതുവരെ രണ്ടും കണ്ടാൽ ഒരുപോലെ പോക്കും വരവും യോ ബൈബിൾ പിടിക്കലും പ്രാർത്ഥനയും കുറേ കൂടുതലും തോന്നിയിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാം പോകിലെ പണ്ട് വലിയ കുഞ്ഞിപ്പി ഉപദേശി പറഞ്ഞതുപോലെ കറങ്ങിടുമേ ഞങ്ങൾ അന്നാൾ പറഞ്ഞിടുമേ എന്നാണ് പാടുന്നത് പക്ഷേ അവൻ വരുമ്പോൾ പലരും കറങ്ങിടുമേ അന്നാൾ ഞങ്ങൾ കറങ്ങിടുമേ എന്നായിരിക്കും അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ഇന്ന് രാത്രി കർത്താവായ യേശുവിന്റെ പുനരാഗമനം സംഭവിച്ചാൽ സമയപരിമിതി വിഷയം വിസ്തൃതി ഞാൻ വിട്ടപ്പുറത്ത് അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ യേശുക്രിസ് വന്നാൽ എന്തായിരിക്കും ഇന്ന് രാത്രി ഇവരുടെ കാവളം ധ്വനിക്കാം അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കർത്താവായി ഇത് ഇന്ന് ബുധനാഴ്ച ബുധനാഴ്ചയാണ് ഈ രാത്രിയിലും കർത്താവായ ഈശുവരം നമ്മളെല്ലാം യോഗം കഴിഞ്ഞു ചെന്ന് വിളിച്ചോ അത്താഴം കഴിച്ചോ ഒക്കെ സുഖശയനം രാവിലെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്നും ഫോണൊന്നും വിളിക്കാനൊക്കെ ഇല്ല എല്ലാം അവിടെ എല്ലാം എല്ലായിടത്തും ഒരേ ശബ്ദമാണ് കാണുവാനില്ല 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 എവിടെയും അപ്പുറത്ത് ഭാര്യയെ കണ്ടില്ല ഇവിടെ ഭർത്താവിനെ കണ്ടില്ല ഇവിടെ അപ്പനെ കണ്ടില്ല അവിടെ മകനെ കണ്ടില്ല അവിടെ അമ്മായിയപ്പനെ കണ്ടില്ല സർവ്വത്ര കാണുവാനില്ല അത് കഴിഞ്ഞ് ഒരു ദിവസം എല്ലാം കൂടെ അങ്കലാപ്പിലാണ് അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ ഏത് ടി വിയിലും റേഡിയോയിലും ഒരേ വാർത്ത അഞ്ചടി മൂന്നഞ്ച് നീളം ഇതുപോലെ പൈതാമായി രൂപയും അല്ല നാട്ടിൽ ഞാൻ രൂപയും മുണ്ടുപോകണം അതുകൊണ്ട് ഇങ്ങനെയുള്ള വേഷം ഇരുനിറം വലിയ നെറ്റി വലിയ കണ്ണ് വലിയ ചെവി ഇരുനിറം ഇങ്ങനെയുള്ള ഉപദേശിപ്പണി ഇങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയാൽ താഴെ കാണുന്ന വിലാസത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചാൽ തക്കതായ പ്രതിഫലം നൽകുന്നതാണെന്ന് രക്ഷിക്കപ്പെടാത്ത എൻ്റെ അനുജനോ അളിയനോ ഒരു പരസ്യം കൊടുക്കാം പക്ഷേ അന്വേഷിച്ചാൽ കണ്ടുകിട്ടുകയില്ല രക്ഷിക്കപ്പെട്ടവരാരും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല കർത്താവായ ശുക്രിസ്തു വരും കർത്താവ് വരുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളെല്ലാം മരിച്ചവർ അക്ഷകരായി ഉയർക്കും ജീവനോട് രൂപാന്തരപ്പെടും ഇങ്ങനെ നമ്മൾ ആകാശമേഖങ്ങളിൽ എടുക്കും എടുക്കപ്പെടും പ്രിയ സ്നേഹിതരെ കർത്താവായേശുവിന്റെ പുനരാഗമനത്തിന് കകളം തുനിക്കുമ്പോൾ കർത്താവിൽ മരിച്ചവർ ആ ബാലവൃത്തം ഒന്നിച്ച് ഉയർത്തി നിൽക്കും ജീവനോട് വിശ്വാസികൾ രൂപാന്തരപ്പെട്ട് ക്രൈസ്തവ സഭ ആകാശമണ്ഡലത്തിൽ ഇപ്പോൾ നമുക്ക് ചന്ദ്രനെ ചന്ദ്രനിപ്പോകാനുള്ള വെമ്പൽ ചെവ്വായി പോകാൻ ചെവ്വായി പോകാനുള്ള വെമ്പലൊക്കെയാണുള്ളത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന വൺപട കോടീശ്വരന്മാരുമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരിത്തരും പോകുമെന്ന് തോന്നുന്നില്ല எந்தெல்லாம் எவடையெல்லாம் கீழக்காமியில் பட்சே மகா கே விஎஸ் எம் பார்ட்டி பார்த்திட்டு ஆயிரம் ஆயிரம் கோடி വാനകോളങ്ങളെ താണ്ടി പോകുന്നതിന് മാർഗം ഊഹിക്കാമതാണോ എന്ന് പറഞ്ഞാൽ അന്ന് ക്രൈസ്തവ സഭ എവിടെ നിന്ന് ഈ ആകാശ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് തേജോമയമായ ശരീരം ധരിച്ച് ക്രിസ്തു ഇറങ്ങി വരുന്ന ആകാശ മധ്യത്തിലേക്ക് ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സൗരമണ്ഡലത്തെ താണ്ടി അതിൻ്റെ അടുത്ത സൗരമണ്ഡലങ്ങളെ താണ്ടി ഗാലക്സികളെ താണ്ടി മണ്ഡലങ്ങളെ താണ്ടി ഇങ്ങനെ താണ്ടി 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 അങ്ങോട്ട് പോകും അവിടുന്ന് കർത്താവായ യേശു ക്രിസു ഇങ്ങോട്ട് ഇറങ്ങി വരും അവിടെ വെച്ച് കണ്ടുമുട്ടും ആനന്ദതുന്തിലം അതുകൊണ്ട് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ പുനരാഗമനത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ അനുഭവത്തിൽ അവിടെ ക്രൈസ്തവ സഭ ഇവിടെ കണ്ണുനീരനുഭവിച്ച് കാലത്തിൽ കഴിയുന്ന ഈ സഭ കഷ്ടത അനുഭവിച്ച കാലത്തിൽ കഴിയുന്ന പീഡകൾ അനുഭവിച്ച് അനേകമായ പീഡകളിലൂടെ കടന്നു പോകുന്ന സഭയുണ്ടല്ലോ അതെല്ലാം മറന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന ആത്മമണവാളൻ്റെ അനുഗ്രഹീതമായി വിശാലമായ മാർഗത്തിൽ ചാരിക്കിടന്നുകൊണ്ട് അവൻ്റെ അത്തരത്തിൽ നിരയ്ക്കുന്ന പ്രേമത്തിൻ്റെ മുന്തിരിച്ചാറ് മുത്തിമുത്തി കുടിക്കുന്ന ആ സുന്ദരമായ സുദിനത്തിൽ ഇവർ എല്ലാം പാടേ മറന്ന് ആനന്ദതുലമായ അവസ്ഥയിൽ നാം എത്തിച്ചേരും ഇത് ക്രൈസ്തവ പ്രത്യാശയുടെ അനുഗ്രഹീതമായ മണിമുഹൂർത്തം ക്രൈസ്തവ പ്രത്യാശ അതിന്റെ മുഹൂർത്തത്തിൽ എത്തിച്ചേരുകയാണ് ഉന്നതിയിൽ യേശു ക്രിസ്തു എന്ന ആത്മമണവാളനിൽ അവൾ ഏറ്റവും അനുഗ്രഹീതമായി അവളുടെ മാർഗത്തിൽ വിഷമിക്കും ഇത് സഭയുടെ കാര്യം ഇത്രയും ഇന്ന് രാത്രി നടക്കാവുന്ന കാര്യമാണ് ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഇന്ന് നേരം വിളിക്കുമ്പോഴുള്ള കാര്യമാണ് വ്യാഴാഴ്ച നാളെ ഏത് പത്രത്തിലും കാണില്ല അല്ലെങ്കിൽ ഏത് വാർത്തയിലും ഇതാണ് ടി വിയിലും എല്ലാം അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വേറെ വാർത്ത ഈ രാജ്യത്ത് നിന്ന് ഒരുപറ്റം ആളുകളെ പൊടുന്നിനെ കാണാതെ വന്നതിൽ അവിടെ ബന്ധുമേത്രാദികളോട് രാഷ്ട്രത്തിനുള്ള അഗാധമായ ഇന്ത്യയിലാണെങ്കിൽ രാഷ്ട്രപതി അബ്ദുൽ കലാം പറയും അഗാധമായി ദുഃഖം അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഒരു അനുബന്ധം കൂടെ കൂട്ടിച്ചേർക്കും ഈ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവർക്ക് പ്രസിഡൻ്റിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് ഉദാരമായി സംഭാവന ചെയ്യാനും കൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇത് അപ്പോൾ ശനിയാഴ്ച പിന്നെ ആധികാരികമായി പറയാനുള്ളൊരു വകുപ്പുണ്ടല്ലോ ശാസ്ത്ര വകുപ്പ് അവരെല്ലാം കൂടെ ആധികാരികമായി ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ഞങ്ങൾ കൂലങ്കഷമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ചില ഗോളങ്ങൾ മറ്റു ചില ഗോളങ്ങളുമായി അടുത്ത് വരാറുണ്ട് അങ്ങനെ ചില നക്ഷത്രങ്ങൾ മറ്റു ചില നക്ഷത്രങ്ങളും അടുത്ത് വരുമ്പോൾ ചില പ്രത്യേക ം തിഥി എന്നിവയിൽ ജനിച്ച ആളുകൾ ആ ഗോളങ്ങളുടെ ആകർഷണം കൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കപ്പെട്ടു പോയതാണ് ഇനി ഇതുപോലൊരു അപകടം കഴിയാൻ പതിനായിരം വർഷം കഴിയേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ അപകടം പോയി എന്നാണ് ശാസ്ത്രവകുപ്പ് ഇത്രയും ആകുമ്പോൾ നമുക്ക് വേറെ വകുപ്പ് കൂടെ ഉണ്ട് ആ വകുപ്പ് പറയുന്നത് ജനസംഖ്യയിൽ കാര്യമായ കമ്മി ഏർപ്പെട്ടിരിക്കുന്നതിനാൽ തൽക്കാലം ഈ ഒ നാൻ രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ അല്ല ഇന്ത്യയിൽ നാൻ രണ്ട് നമുക്ക് രണ്ടെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെ തൽക്കാലം ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പം എവിടെ നോക്കിയാലും ഇതാണ് അത് കഴിഞ്ഞ് ഇത്രയും ആകുമ്പോഴത്തേക്കും അടുത്ത ഞായറാഴ്ചയായി ഞായറാഴ്ച കഴിയുമ്പോൾ വമ്പിച്ച തള്ളാണ് പള്ളികളിലെല്ലാം രക്ഷിക്കപ്പെടാത്തവനെല്ലാം അവിടെ ചെല്ലും അടുത്തുള്ള ഹിന്ദുവും ചെല്ലും അവിടെ ആർ എസ് എസ് എഴു എസ് എസ് എല്ലാം അവിടെ ചെല്ലും മുസ്ലിമും ചെല്ലും എല്ലാവരും പള്ളികളി എന്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ ശരിയായോ യേശിക്രിസ് വന്നോ ഈസാനിവി വന്നോ നസറാണിയെ മാത്രം കൊണ്ടുപോയോ ഞങ്ങൾ വിട്ടേച്ചു പോയോ എന്ന് അവർ അതോടൊപ്പം ഇവരൊക്കെ പറഞ്ഞ് ശരിയാണോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഹിന്ദുക്കളെല്ലാം പള്ളിപ്പറമ്പിൽ അങ്ങ് വമ്പിച്ചുകൂട്ടമാണ് എല്ലായിടത്തും രക്ഷിക്കപ്പെട്ട ആരും ഇവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ട അച്ഛനോ പാതിരിയോ ഒന്നും കാണുകയില്ല രക്ഷിക്കപ്പെട്ട ധാരാളം അച്ഛന്മാരും ഉണാരെയും കാണില്ല രക്ഷിക്കപ്പെടാത്ത അച്ഛന്മാർ രക്ഷിക്കപ്പെടാത്ത പാഷനന്മാർ രക്ഷിക്കപ്പെടാത്ത മൂപ്പന്മാരൊക്കെ അവിടെ ഉണ്ടായിരിക്കും അവരെല്ലാം അവിടെ കാണും അപ്പോൾ ഒരുപക്ഷെ അവർ പറയും പ്രിയമുള്ളവരെയും ഭയപ്പെടാതിരിക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സ് വളറിപ്പോകരുത് പ്രിയമുള്ളവരെ ദൈവം പാപ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മളെയെല്ലാം പാപികൾ പാവികളെന്ന് പാടെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ പരമകാരുണികനായി ദൈവം ഈ പാടിൽ നിന്ന് പാടേ മാറ്റിത്തന്നതിനാൽ നമുക്ക് അവന് സ്ത്രോത്രയാകമർപ്പിക്കാം അവൻ പാപത്തെ വെറുക്കുന്നു എങ്കിലും പാപിയെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് സമാധാനത്തോടെ പോകുകയും അന്തിക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അത്രയും പറഞ്ഞു ഞാൻ ഈ ഭാഗം വിടുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തു രണ്ടാമത് വരും ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ പുനരാഗമനത്തിന് കകളം ധനിച്ചാൽ ഞാൻ അവനോടുകൂടെ ആകാശത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് നിശ്ചയമുള്ളവർ നിങ്ങളുടെ കൈകളൊന്നും ഉയർത്തി കാണിക്കുക അതുകൊണ്ടാണ് കൈപൂക്കാൻ പറഞ്ഞാൽ പൂക്കുക അതെല്ലാം വിശ്വാസികളല്ലേ ഇരിക്കുന്നത് വിശ്വാസികളാണ് ഭൂരിപക്ഷം അതുകൊണ്ട് ഈ പ്രത്യാശയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ സഹോദരി സഹന്മാരെ അനന്തത പിടിഞ്ഞ് അവനിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്ന് അത് കാൽവരിയിലെ കൂശിൽ മരിച്ച് അതിൻ്റെ അനുഗ്രഹീതമായ പവിത്രമായ ചോര നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് പുണ്യാഗ്രഹത്താൽ വീണ്ടെടുത്ത് അനുഗ്രഹീതമായ തൻ്റെ മണവാട്ടിയുടെ പങ്ക് ആളേക്ക് തീർത്താം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് അനവരതം സ്തുതിക്കാം ആരാധിക്കാം ഞാൻ ഈ പോയിന്റ് വിടുകയാണ് യേശു ക്രിസ്തു മണപാടനായൻ ഒന്ന് ചരിത്രത്തിൻ്റെ അർദ്ധരാത്രിയിൽ ചരിത്ര വികായസിൽ ഉദിച്ച് നീതിയുടെ സൂര്യൻ രണ്ട് ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ മരണവുമായി മല്ലടിക്കുന്ന മനുഷ്യന് കടന്നു വന്ന് കൈ കൊടുക്കുന്ന കരുത്തേരി രക്ഷിതാവ് ക്രൈസ്തവ സഭയുടെ അർദ്ധരാത്രിയിൽ അവളെ തന്നോടുകൂടെ ചേർക്കുവാൻ വരുന്ന മണവാളൻ മൂന്ന് ന്യായവിധിയുടെ അർദ്ധരാത്രിയിൽ ന്യായാധിപനായി മാറുന്ന ക്രിസ്തു ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കും പ്രിയ സഹോദരി സ്വന്മാരെ ഇതുവരെ പറഞ്ഞതെല്ലാം ആശ്വാസകരമായി രക്ഷയുടെ വാക്കുകളാണ് എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ദുഃഖകരമായിട്ടുണ്ട് യേശു ക്രിസ്തു വീണ്ടും വരുന്നവൻ മാത്രമല്ല ന്യായം വിധിക്കുന്നവനുമാണ് യേശു ക്രിസ്തു ന്യായാധിപനാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ക്രിസ്തു തന്നെ ന്യായാധിപൻ അത് ഖുറാനും പറയുന്നു അതുതന്നെയാണ് മതങ്ങൾ സമ്മതിക്കുന്നുണ്ട് യേശു ക്രിസ്തു ന്യായാധിപനാണ് മഷിയ ന്യായാധിപനായി വരുമെന്നാണ് യഹൂദന്മാർ സമ്മതിക്കുന്നത് ഇങ്ങനെ വരുന്ന കർത്താവ് അവ തന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു ഈ പുത്രനായ യേശു ക്രിസ്തുവാണ് നമ്മൾ ന്യായം വിധിക്കുന്നത് ന്യായം വിധിക്കുമ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു കാര്യം നിയമാവസരം കർത്താവായ യേശു ലോകത്തിൽ വന്നു ക്രൂശിൽ മരിച്ചു സമയപരിമിതി കൊണ്ട് ഞാൻ വെട്ടിച്ചൊരുക്കിവിടെയാണ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തുനേറ്റു ജീവിച്ചു ഈ സുവുശടന് എത്രയോ വട്ടം കേട്ടു എത്രയോ തവണ ഇവിടെ വെച്ച് നാട്ടിൽ വന്ന് അവിടെ വെച്ച് ഇവിടെ വെച്ച് എവിടെയും കേട്ടു പക്ഷേ രക്ഷിക്കപ്പെട്ടില്ല ഈ ഇത് കഴിഞ്ഞ് ഈ അന്തിമമായി ന്യായവിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കേൾക്കാൻ ഭയാനകമായ ശബ്ദമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ കേൾക്കുന്നേ ഇതുവരെ അവൻ രക്ഷിതാവാണ് ഇപ്പോൾ അവൻ ന്യായാധിപനാണ് അവിടെ കോട കൊടുക്കാനൊക്കെയില്ല ശുപാർശയില്ല ഇവർ നീതിമാനായ ന്യായാധിപനാണ് മരിച്ചവർ ആ ബാലവൃദ്ധം കാണാം എല്ലാവരെയും ന്യായം വിധിക്കും എന്നെ പണ്ഡിതരെയും അധേനയെ പ്രസംഗിക്കുമ്പോൾ ദാർശനികന്മാരായ ദാർശനികന്മാരായി സ്റ്റോയിക്കുകയാണ് ചോദിച്ചു പവനൂസ് എങ്ങനെയാണ് ന്യായവിധി നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു അതിനൊരു ദിവസമുണ്ട് ആ നിശ്ചിതമായ ദിവസമുണ്ട് ആ നിശ്ചിത

സ്വീകരിക്കാത്തതിനാൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു അനുസരിച്ച് ഒരു പാപിയെ നരകത്തിലേക്ക് വിധിക്കാൻ യേശു ക്രിസ്തുവിന് ദൈവത്തിന് അധികാരമില്ല ആ പാവിയെ നോക്കി നീ പാപിയായതുകൊണ്ട് നരകത്തിലേക്ക് പോകണം എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തെ മുഷ്ടി ചുരുട്ടി ഞാൻ കൂട്ടാക്കുകയില്ല എന്നാൽ അതല്ല ബൈബിൾ പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് യേശു ക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നവനാണ് യേശു ക്രിസ്തുവിനെ ധിക്കരിക്കുന്നതാണ് നിന്റെ മേലുള്ള പാ കുറ്റം യേശു ക്രിസ്തുനെ ധിക്കുക എവിടെ ആയാലും ഏത് മതമായാലും യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വമായി തിരസ്കരിക്കുക അതിന് വളരെ വിശദീകരിക്കാതെ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിക്കുക അവിടെ ഇസ്രായേലി ജനം അടിമത്വത്തിലാണ് പ്രവാസത്തിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി അറുക്കപ്പെട്ടു ഒരു കുഞ്ഞാട് പെസൈക്കുഞ്ഞാട് പെസൈക്കുഞ്ഞാട് അറുക്കപ്പെട്ടു എൻ്റെ ചോര കട്ടിളയിലും കുറുമ്പടിയിലെല്ലാം പുരട്ടാൻ പറഞ്ഞു ആ കുഞ്ഞാട് ഘോഷൻ മേഖലയിൽ അറുക്കപ്പെട്ടു യഹൂദൻ്റെ വീട് പ്രത്യേകമായി കണക്കിവിടെ പറഞ്ഞു ഒരു വീട് തിന്നാവുന്ന അളവിൽ കൊള്ളാൻ പറഞ്ഞു ആ കുഞ്ഞാടിൻ്റെ ശബ്ദം എവിടെയെല്ലാം കുഞ്ഞാടുകൾ കൊന്നുവോ ഒരു കുഞ്ഞാടിനെ കൊല്ലുമ്പോൾ അതിൻ്റെ ശബ്ദം ഇവിടെ മുഴകി കേൾക്കുന്നു അതിന് ചോരവിടെ വീഴുന്നു അതുകഴിഞ്ഞ് അതിൻ്റെ ശബ്ദം അവസാനിക്കുന്നിടത്ത് മറ്റൊരു കുഞ്ഞാട് കൊല്ലപ്പെടുന്നു അതിൻ്റെ ചോര എവിടെ വീഴുന്നു ഇങ്ങനെ കുഞ്ഞാടുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട് ആയിരക്കണക്കിന് കുഞ്ഞാടുകളുടെ ശബ്ദം ആർ തിരമ്പി ഫറവോൻ്റെ കൊട്ടാരത്തിൽ അലച്ചു കയറുന്നു ഈ ആ കുഞ്ഞാടുകളുടെ ശബ്ദം മിസ്രൈമിൻ്റെ മണ്ണിൽ വീഴുന്നു കുറേ കൂടെ കഴിയുമ്പോൾ ഇസ്രായേൽ മോചിതരായി പ്രിയ സഹോദരി സൌഹന്മാരെ ഈ യേശുക്ക് സുരാനുഗ്രഹീമീതം വായിച്ചവരാ എന്നാൽ പുറത്ത് പ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതിൽ വായിക്കുന്നത് അർദ്ധരാത്രിക്ക് സംഹാരകൻ കടന്നുപോയി അത് പെസൈക്കുഞ്ഞാണിൽ ചോര പുരട്ടാത്ത എല്ലാ വീടുകളിലും ആദ്യജാതന്മാർ മരിച്ച വീണപ്രലാപം അതുകൊണ്ട് പൊടിക്കുന്ന ദാസിയുടെ മകൻ മുതൽ ഫറവൻ്റെ കൊട്ടാരത്തിൽ വരെ ഇതാണ് സംഭവിച്ചത് അത് ഏറ്റവും അധികമായി ചരിത്രപരമായി ഇന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും ആ കാലത്ത് ഭരിച്ചു കൊണ്ടിരുന്ന ഫർവോന് അടുത്ത് ഒരു പുരുഷാവകാശി ഇല്ലാതെ വരുന്നത് കാണാം അതുകൊണ്ട് അവൻ്റെ ഒരേ ഒരു മകനുണ്ടായിരുന്നു മരിച്ചുപോയി എന്ന് പുരാമർശാസ്ത്രം തെളിയിച്ചിട്ട് அது கேசுக்ரிஸுவினே நம்ம ரட்சிதாவும் கர்த்தாவே சேகரிக்காது போய் கணக்கு நீதன்மார் மரிச்சுபோய் வீண കുഞ്ഞാടിൻ്റെ ചോര വീണ മണ്ണ് കുഞ്ഞാടിന് ശബ്ദം മുഴങ്ങിയ മിശ്രയും അവിടെ ഇതാ ഫറവ്വൻ തുടങ്ങിയുള്ള ഇവിടെ കുഞ്ഞ ആദ്യന്മാർ മരിച്ച് ദീനപ്രലാപം മറിച്ച് ഇവിടേക്ക് വരാം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് കാൽവിര കൊലമരത്തിൽ മരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു അവൻ്റെ ചോര ഇവിടെ ഈ മണ്ണിൽ വീണതാണ് ഗോൽഗത മെട്ടിൻ പുറത്ത് അവൻ്റെ ചോര വീണതാണ് അവൻ ഇവിടെ ഉറക്കെ നിലവിളിച്ചു ഭൂമിയെ കുലുക്കി പാറയെ കീറി കാലങ്ങളെ താണ്ടി കാതിലെത്തിച്ചേരുന്ന അവൻ ഉറച്ച നിലവിളി പക്ഷേ അത് അവഗണിച്ചാൽ നീ ഒരു ഈ ചോറയുടെ കണക്ക് പറയാതെ നീ ഇവിടെ നിന്ന് പോകുകയില്ല ഈ ചോരയുടെ കണക്ക് ഉയർത്തുന്നേറ്റ് വന്നാൽ അവിടെ വെച്ച് നിന്നോട് ചോദിക്കുന്നതിനെയാണ് ഈ ചോരയുടെ കണക്ക് പറയാൻ രണ്ട് മൂന്ന് വാക്യങ്ങൾ കൂടെ ചൂണ്ടിക്കാണിക്കാം എന്താണ് ന്യായവിധി അവിടെ ഇബ്രാഹിലീൻ രണ്ടാമത്തെ രണ്ട് മുതൽ നാല് വരെ വാക്യം അവിടെ ഇരിക്കുന്നത് ദൂതന്മാർ മുഖാന്തരമരുളിച്ചേത പദമ സ്ഥിരമായിരിക്കുകയും ഓരോ ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ വിവിധ വീര്യപ്രവർത്തികളാൽ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവനം നൽകിക്കൊണ്ട് Saat Çinının adım bine. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ രക്ഷ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് ത്രിയേകനായ ദൈവം ഒന്നിച്ചൊരുക്കിയ ഈ അനുഗ്രഹീതമായ രക്ഷ ഒന്നുകൂടെ പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനെയും നൽകി പുത്രൻ തൻ്റെ ജീവനെ നൽകി പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നു എബ്രാഹിൻ ഒൻപതിൻ്റെ പതിനാലിലെ വാക്യം ഇതു തന്നെയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മരണത്തിൽ ഒന്നിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചുണ്ടായ അനുഗ്രഹീതമായ ദൈവിക രക്ഷ അവഗണിച്ചാൽ പിന്നെ നീ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് നീ കണക്ക് രക്ഷുന്നത് ഏത് വമ്പനായാലും ആ കണക്ക് എല്ലാവരും പറയും അതുകൊണ്ട് ഞാൻ അടുത്ത പോയിലേക്ക് വരികയാണ് ഇങ്ങനെ കരുതുക പത്താം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം വാക്യം ദൈവപുത്രനെ ചവിട്ടിക്കളുകയും തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമന്നിണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകും ഇന്ന് രാത്രി ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ പോയാൽ വരാൻ പോകുന്ന ഭയാനകമായ സംഭവമാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സൗഹന്മാർ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഈ വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധി ഒഴിഞ്ഞ് അനന്തതി പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്തോത്രക്കാഴ്ച പിരിവന്ന് നടത്താത്തത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെടണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ യൂതായുടെ ലേഖനത്തിലെ വാക്യമാണ് ജടത്താൽ കറപിടിച്ച് പിടിച്ച് അങ്കി പോലും പകിച്ചുകൊണ്ട് ചിലർ എങ്കിലും നിന്ന് വലിച്ചെടുക്കേണ്ടതിനാണ് ഈ യജ്ഞം അല്ലെങ്കിൽ ഇത് പ്രസംഗിക്കണം അതുകൊണ്ട് കമ്മ്യൂണിസം പ്രസംഗിച്ച് ഒരു മന്ത്രിയാകാമായിരുന്നു എനിക്ക് എന്നോട് സഹാക്കൾ പലരും നല്ലൊരു ഭാവിയുണ്ട് അത് കളഞ്ഞു വിളിച്ച് പോകരുതെന്ന് സഖാക്കളെല്ലാം പറഞ്ഞു പക്ഷേ ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ പ്രസംഗിക്കാതിരിക്കാൻ പറ്റും അവിടുത്തെ പ്രിയ സഹോദരി സൗമാരിയെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനേക്കാൾ അഭികാമ്യമായ ഒന്നുമില്ല അത് അഭിമാനമാണ് കുരിശിലെ മരി ക്രിസ്തു അത് ചിലർക്ക് നിന്ദ്യമാണ് നമുക്ക് വന്ധ്യമാണ് യേശു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവർക്ക് പൂജ്യമാണ് നമുക്ക് അവർക്ക് ത്യാജ്യമാണെങ്കിൽ നമുക്ക് സമ്പൂജ്യമാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശ് അഭിമാനപാത്രമാണ് ക്രൂശൽ മരിച്ച ക്രിസ്തു നമ്മുടെ വിജയ ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് കർത്താവാണ് ദൈവമാണ് ഈ കർത്താവിനെ അവഗണിച്ചാൽ ഇനി ന്യായവിധിയല്ലാതെ വേറൊന്നും ശേഷിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ആരൊന്നും ചോദ്യമേ ഇല്ല നീ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ആസ്തികനാണോ നാസ്തികനാണോ ചോദ്യമില്ല ഒരാൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു പക്ഷേ ഈ മനുഷ്യനും ഉണ്ടായതുകൊണ്ടല്ലേ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാ ജീവരാശികളും താങ്കൾ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനേക ജീവികളെല്ലാം വംശനാശം വന്നു പോയല്ലോ ഈ മനുഷ്യനും വംശനാശം വന്നു പോയാൽ പിന്നെ ആരാണ് ദൈവത്തെ വിളിച്ചും ആരാധിച്ചും പോകുന്നത് ഇല്ല മനുഷ്യനങ്ങനെ വംശനാശം വരുന്നവനല്ല മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വംശനാശം വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എവിടെയും തെളിവില്ല അവൻ ഇവിടെ പറ്റി വരികയും മാത്രമല്ല അനന്തതയും ജീവിക്കുക വിധിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് വംശനാശം അവന് വരികയില്ല മനുഷ്യൻ എന്നേക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രിയ സഹോദരീ സഹന്മാരെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞ് അവസാനിപ്പിക്കും നമ്മുടെ മിനിറ്റിൽ ഒരു ഞാനും മിനിറ്റ് ഉണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നതാണ് യുപുത്രനായ യേശു ക്രിസ്തുവിനെ അവഗണിച്ചാൽ ഉണ്ടാകുന്ന ഭവലം അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു ആ ശബ്ദം ഇന്ന് മുഴിക്കൊണ്ടിരിക്കുന്നു നാം നേരെ ചെല്ലുക ഇതുപോലെ ഭയാനകമായ ഒരു ന്യായവിധിയുടെ സംഭവം നമുക്ക് കാണാം സംഭവം ഈ മേഖലയിലാണ് നടന്നത് ബൽത്തസേർ ബൽത്തസേർ എന്ന് പറയുന്ന രാജാവ് ബാബിലോൺ ഭരിക്കുകയായിരുന്നു ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലാണ് സംഭവം അരങ്ങേറുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാനിയലിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിലാണ് ബൽസസേർ യുവരാജാവായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു മോഹം ആ മോഹം എന്ന് ചോദിച്ചാൽ ഒരു വലിയ വിരുന്ന് നടത്തണം ആയിരം മഹത്തുക്കളെ വിളിച്ചു കാരണം ആയിരം മഹത്വക്കളെ വിളിച്ച് അവിടെ ഭാര്യമാർ പരിവാരങ്ങൾ അങ്ങനെയാണല്ലോ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ച് വരികയാണ് പരിവാരങ്ങൾ സഹിതം എല്ലാവരും ഒന്നിച്ച് വിരുന്ന് വരികയുണ്ടായി രാജകീയമായി വിരുന്ന് പൊടിമാറി നടക്കുകയുണ്ടായി പൊടിമാറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന് വിരുന്നിൻ്റെ സമാപനത്തിൽ ഒരു ചെറിയ തോന്നൽ ഞങ്ങൾ സാധാരണയായി രാജാക്കന്മാരെ മാത്രം തോൽപ്പിക്കുന്നവരല്ല ഈ ബാബിലോണി ആ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പോരാടി ജയിച്ചവരാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ പണിതിരുന്ന ഒരേ ഒരു ദൈവാലയൻ യെച്ചലേൻ ദൈവം ദേവാലയം അതിടിച്ചു നിരത്തിയവരാണ് എന്റെ പിതാ മകന്മാർ അവിടുത്തെ പൊൻവള്ളി പാത്രങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വിജയത്തിന്റെ ചിഹ്നമായി അരമനയെ സൂക്ഷിച്ചിട്ടുണ്ട് ബത്സേർ കൽപ്പിച്ചു ആ പൊൻവള്ളി പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവരട്ടെ അദ്ദേഹം കൽപ്പിച്ചപ്പോൾ പൊൻവള്ളി പാത്രങ്ങൾ കൊണ്ടുവന്ന് നിരത്തി ദൈവാലയത്തിലെ പവിത്ര പാത്രങ്ങൾ കൊണ്ടുനിരത്തിയപ്പോൾ മഹാരാജാവ് പിന്നെയും കൽപ്പിച്ചു അവയെല്ലാം വീണിറയ്ക്കട്ടെ അവിടെ എഴുതിയിരിക്കുന്നത് അതിൽ വീ നിറച്ച് എല്ലാവരും കുടിക്കാൻ കൊടുത്തു രാജാവ് കുടിച്ചു മഹത്തുക്കൾ കുടിച്ചു ഭാര്യമാർ കുടിച്ചു വെപ്പാട്ടികൾ കുടിച്ചു ബാബിലോണിലെ പാനോപചാരം അഥവാ മദ്യപാനം ഒന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വിരുന്ന് വരുന്ന ധാരാളം വസ്ത്രങ്ങൾ ഒന്നിനു മേലെ ഒന്നിട്ടുകൊണ്ടാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷാമ്പയും പോലെ വീശി വീശി നനയും അത് ഒരു ഊരി കളയും പിന്നെയും നനയും പിന്നെയും കുളിയും ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഒടുവിൽ വരുമ്പോൾ ഒരു തുണിയും കാണുകയില്ല ഒന്നും തന്നെ കാണുകയില്ല പിന്നെ കുളിച്ച് ഡാഷ് അതായിരുന്നു അവിടെ അതാണ് വിരുദിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള വിരുന്നാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിരുന്നിൻ്റെ സമാപനത്തിലെത്തിയപ്പോൾ രാജാവിന് ഒരാഗ്രഹം കൂടെ ശേഷിച്ചു ബാബിലോൺ ചക്രവർത്തിയുടെ ഉച്ചുമകനായ ബൽസേറിൻ്റെ ഗംഭീരമായ വിരുന്ന് പൊടിപാറണം ഒരു ആരാധനയോടുകൂടി വേണം ഉപസമ എല്ലാവർക്കും ഇപ്പോൾ ആരാധനയ്ക്ക് താല്പര്യമാണ് ഒരാധനയോടുകൂടി വേണം അത് ഏത് മയ്യ വേണ്ട അമൃതാനന്ദമയ്യ ആ മൈ ഈ മയ്യ ഏതായാലും വേണ്ടില്ല അതുകൊണ്ട് ഒരു ആരാധനയോടുകൂടി വേണം എല്ലാം ഉപസംഹരിക്കാൻ അങ്ങനെ ഒരാരാധന അത് വേണമെന്ന് അദ്ദേഹം പക്ഷേ ഒരു കാര്യം ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ ഇതാണ് സ്ഥിതിവിശേഷം അവിടെ കുടിച്ച് പൂശായിരിക്കുന്നതുകൊണ്ട് കാലൊന്നും ആടുകയില്ല അങ്ങോട്ട് പോകാൻ വയ്യ ഉടനെ രാജകൽപ്പന ദൈവങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അതാണല്ലോ ദൈവങ്ങൾ കൊണ്ട് നടക്കാവുന്നതും കൊണ്ട് വയ്ക്കാവുന്നതും ബാ ദൈവങ്ങളെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ കൊണ്ടുവന്നു എല്ലാത്തിനെയും നിർത്തി ബെൽ മ ഡൂക്ക് ബാബുലൂടിൻ്റെ പ്രധാന ദൈവം നാനാ എന്ന് പറയുന്ന ദേവത ചന്ദ്രദേവത അത് നിർത്തി അതിനുശേഷം ബെൽ അത് വന്നു അതിനുശേഷം സർപ്പദേവത എല്ലാം വന്നു നിന്നു റോമ എന്ന ദേവത എല്ലാ ദേവിയും കല് വിഗ്രഹവും അന്നവും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം നിർത്തി രാജാവ് ആദ്യം നമസ്കരിച്ചു വീണ് വണങ്ങി നമസ്കരിച്ചു അതുകഴിഞ്ഞപ്പോൾ മഹത്തുക്കൾ ഭാര്യമാർ വെപ്പാട്ടികൾ എല്ലാവരും നമസ്കരിച്ചു ആ ഗംഭീരമായി ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും നാടകീയമായി മറുവശത്ത് രാജാവിരുന്ന അരവിനോട് നിലവിളക്കിന് നേരെ വെളുത്ത ഭിത്തിയിൽ ഒരു കയ്യെടുത്ത് മെനേ മെനേ തെക്കേൽ രാജാവ് നോക്കി വായിക്കാൻ അറിയില്ല ഇരുന്നവർ നോക്കി വായിക്കാൻ അറിയില്ല അവിടെ ഇരുന്ന് ആർക്കും അറിഞ്ഞുകൂട ഉടനെ ആരോ പറഞ്ഞു കൊടുത്തു ഇത് അന്യഭാഷയാണ് ഇത് വായിക്കാൻ പറ്റിയ ഒരുത്തനേ ഉള്ളൂ അത് ദാനിയലാണ് അവനെ വിളിച്ചു വരുത്തി വായിക്കണം അവൻ വന്ന് പറഞ്ഞു കൊടുത്തു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഈ മേലെഴുത്തിനെ കുറിച്ച് അവിടെ എഴുതിക്കുന്നത് എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ ദാനിയൽ അഞ്ചിൻ്റെ അഞ്ച് ഉടനെ രാജാവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി അഞ്ച് കാര്യങ്ങൾ രാജാവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി ഇതുവരെ സുന്ദരമായ മുഖം എന്ന് പറയാൻ അകത്ത് മദ്യം പുറത്ത് മഹിള മേളിക്കാമ്പിനെ എന്ത് വേണം അതുകൊണ്ട് രണ്ടും കൂടെ ആയപ്പോൾ മുഖത്തിൻ്റെ പ്രസാദം ചുമന്ന് തൊടുത്തൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള രാജാവ് മുഖത്തിൻ്റെ ഭാവം ഇപ്പോൾ മാറുകയാണ് ഈ കൈപ്പത്തി കണ്ടതും രാജാവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി ഹൃദയം വിചാരങ്ങളാൽ അവൻ വേമതുകൊണ്ടു വിചാരവാരവശ്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ വിരുന്ന് വിചാരം കാര്യവിചാരം ഇപ്പോൾ ഈ വിചാരവാരവശ്യം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തുമ്പ് വന്നാൽ ഇതാണ് സംഭവം അടുത്ത് അവൻ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞു പോയി ബാബിലുണ്ണി അരപ്പെട്ട കൊണ്ട് കെട്ടി ഉറപ്പാക്കിയാൽ അരയുടെയേപ്പഴിഞ്ഞു പോയി പിന്നെ അടുത്തെഴുതിയിരിക്കുന്നവൻ്റെ കാൽമുട്ടുകൾ ആടിപ്പോയി രാജാവാണ് യുവത്വത്തിൻ്റെ വീരകേസരിയാണ് അതുകൊണ്ട് ഇപ്പോൾ അവൻ കാൽമുട്ടുകൾ ആടി ഉറക്കുകയാണ് രാജാവ് ഈ കൈപ്പത്തി എണ്ണ ഉറക്കുക വിളിച്ചു ഉറക്കെ വിളിച്ചു ദൈവത്തിൻ്റെ ന്യായവിധി വന്നാൽ ഏത് വമ്പനും ഏത് കൊമ്പനും ഏത് തമ്പുരാനും ഉറക്കെ നിലവിളിക്കും സംശയമില്ല അതുകൊണ്ട് വരുന്നത് ദൈവത്തിൻ്റെ വിരൽത്തുമ്പാണ് അവിടെ ഒരു കാര്യം ഇത് എഴുതിയിരിക്കുന്നത് ന്യായവിധിയുടെ വാക്കുകളാണ് എഴുതുന്നത് ദൈവത്തിൻ്റെ വിരൽത്തുമ്പുകളാണ് നിൻ്റെ ഹൃദയ ഭിത്തിയിൽ എഴുതാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ ഹൃദയ ഭിത്തിയിൽ എഴുതിയിട്ടേ പോകുകയുള്ളൂ അവന് പ്രിയസ് ഇതുവരെയും നീ രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ നിൻ്റെ ഹൃദയ ഭിത്തിയിൽ എഴുതുകയാണ് അന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഉടനെ ദാനിയിൽ വന്ന് രാജാവേ ഇതെല്ലാം അറിഞ്ഞതാണ് മഹാരാജാവേ അങ്ങയുടെ പിതാവ് മഹന്മാർ ചെയ്തതെല്ലാം അങ്ങറിഞ്ഞു അറിഞ്ഞറിഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് മുതൽ വാക്യം ഇതൊക്കെ അറിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ രാജാവ് രാജാവിയർശലിൻ്റെയും ദൈവാലയം ആക്രമിച്ച് മൂന്ന് ബാലന്മാരെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ ഇട്ടിട്ടും അവരെ ഇത് വലിയ ആംഗ്ലീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞ് ും അതിനുശേഷം അവർ വിജയിച്ചു വന്നപ്പോൾ ഇവിടുത്തെ നാഴ്വഴി പുസ്തകത്തിൽ സ്വർഗത്തിലെ ഏക സത്യദൈവത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങ് അറിഞ്ഞിട്ടും മഹാരാജാവേ അതിനുശേഷം നിന്റെ പിതാമഹനായ നവൂകർസർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവനെ കാട്ടിലേക്ക് പറഞ്ഞു വെച്ച് കാളയോടൊപ്പം പുല്ല് തിരിച്ച വിത്താന്തം ഇവിടുത്തെ നാഴ്വഴി പുസ്തകത്തിൽ എഴുതി വെച്ചത് നീ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ബൽസസേറെ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ ദൈവത്തെ അപമാനിച്ചുകൊണ്ട് അവന്റെ പൊൻവഴ പാത്രങ്ങളിൽ അറപ്പായ വീഞ്ഞ് നിറച്ച് അങ്ങ് കുടിച്ചു ഭാര്യ ൾ കുറിച്ചു മഹത്തുക്കൾ കുടിച്ചു അവടെ ഭാര്യമാർ കുടിച്ചു ദൈവത്തെ അവഹേളിച്ചു ഒടുവിലായി ദൈവത്തെ അപമാനിച്ചുകൊണ്ട് കാൾപ്പാനും കേൾപ്പാനും വഴിയാത്ത വിഗ്രഹങ്ങളെ നമസ്കരിച്ചു രാജാവേ ദൈവത്തിന്യായ വിധി അല്ലെ ബൽസസേറെ

അതുകൊണ്ട് പ്രിയ സ്നേഹിത ന്യായവിധി വന്നാൽ നിന്നെ രക്ഷിക്കുകയാണ് ഒന്നിനും കഴിയില്ല ആ ഭയാനകമായ ന്യായവിധിയിലേക്കാണ് നീ പാവഞ്ഞ് വലിയത് അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കയ്യിൽ വീഴാതെ ന്യായവിധിയിൽ അകപ്പെടാതെ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് അവന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നത് ഏറ്റവും ഗമനീയമാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സവന്മാരെ കർത്താവായ യേശു ക്രിസ്തുനെ സ്വീകരിച്ചവർക്ക് ഈ മഹാഭാഗ്യവും പ്രത്യാശയും ഉണ്ട് അല്ലാത്തവരോട് ഞാൻ പറഞ്ഞു നിർത്തിട്ട് വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധി വെൽസേർ ഉറക്കെ നിലവിളിച്ചു അന്ന് രാത്രി പ്രാണനയായി വിട്ടു അന്ന് രാത്രി അവൻ മരിച്ചു പ്രാണനെ വിട്ടു അന്യവാഹി നരകത്തിൽ നീ ഉറക്കെ നിലവിളിക്കും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ആയുപതി വന്നാൽ ഉറക്കെ നിലവിളിച്ച് നീ നരകത്തിലേക്കും പക്ഷേ അന്ന് ഉറക്കെ നീ വിളിക്കുന്നതും ഇതേ വിളിയാണ് കാൽവറിയല്ല എൻ്റെ ദൈവമേ എന്നല്ല എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ നീ എന്നെ കൈവിട്ടതെന്ത് നീ നരകത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു നരകവാതിലുണ്ടായിരിക്കും കർത്താവേ എന്ന് വിളിക്കുകയില്ല നീ അവനെ കുമ്പിട്ടിട്ട് നീ സ്വർഗ്ഗത്തിൽ നിന്ന് നര നീ നരകത്തിലേക്ക് പോകും അവനെ കുമ്പിടാതിരിക്കാൻ കഴിയില്ല ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ് എല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും തൻ്റെ പ്രാണരക്ഷിപ്പാൻ കഴിയാത്തവനും അങ്ങനെ കുമ്പിട്ട് നീ നരകത്തിലേക്ക് പോകും രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ട സമയമാണ് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ഇതുവരെയും കർത്താവ് ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾക്കൊരു അവസരം തരികയാണ് കർത്താവ് ഇന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു ദൈവസൃഷ്ടിയായ മനുഷ്യൻ മഹാനായ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവസാദൃശ്യമുള്ള മനുഷ്യൻ മൂല്യമേറി മനുഷ്യൻ ആധ്യാത്മിക ജീവിയായ മനുഷ്യൻ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ പാപിയായ മനുഷ്യൻ പരാജയപ്പെട്ട മനുഷ്യൻ പാതാളത്തിൻ്റെ ആടായ മനുഷ്യൻ ആ മനുഷ്യൻ രക്ഷിക്കുവാൻ സ്വർഗം വിട്ട് മനുഷ്യനായി വന്ന് മരക്കുരിശിൽ മരിച്ച് ഉയർത്തെ ജീവിക്കുന്ന മഹാമനുഷ്യൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ രക്ഷ ന്യായ വിധിയുഴാൻ പ്രിയസ് ചരി ജീവിത ചരിത്രത്തിൻ്റെ അർദ്ധരാത്രിയിൽ ചരിത്രവിഹായസിൽ ഉദിച്ചുയർന്ന നീതിയുടെ സൂര്യൻ പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥനാഥയിൽ മരണവുമായി മലടിക്കുമ്പോൾ കടന്നു വന്ന് കൈതരുന്ന കരുത്തിയ രക്ഷിതാവ് സഭയുടെ അർത്ഥനാഥയിൽ മടങ്ങി വരുന്ന മണവാളൻ ഞാൻ ന്യായവിധിയുടെ അർത്ഥനാഥയിൽ ന്യായാധിപനായി മാറുന്നവൻ ഈ രാത്രി ഈ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് വിധി പറയണം കർത്താവെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു ആ തീരുമാനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിനുവേണ്ടി ജീവിക്കാനുള്ള സമ്പർപ്പണത്തോട് പോകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആ തീരുമാനം നിങ്ങൾ ചെയ്തു എങ്കിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ